Assalamualaikum warahmatullahi wabarakatuh. Bismillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وصاروا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين ايتو بهمانا درغل نرجع سيد المار ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മുത്തഅല്ലിബ് സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരിൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിച്ച് ജീവിക്കാനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റിത്തരുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ അവൻ ചെയ്തു വെച്ച അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മക്ബൂലായി കിട്ടുക എന്ന് പറയുന്നത്. ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ മുഖ്യമായ ഒരു കാര്യമായി കാണുന്നവനാണ് ഈമാനുള്ള മുഅ്മിനായ മനുഷ്യൻ എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ജീവിതത്തിൽ കുറെ അമലുകൾ ഉണ്ട് എന്ന് പറയാൻ കഴിയലല്ല, ഒരുപാട് അമലുകൾ ഉണ്ടാക്കി വെച്ചു, ചെയ്തു വെച്ചു, തീർത്തു കളഞ്ഞു, ചെയ്തു വെച്ചു എന്ന് പറയലല്ല. ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സമയത്തിന് സന്തോഷമായി അവന് പോകാൻ കഴിയുന്ന കാരണം, മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവന്റെ ജീവിതത്തിൽ അവൻ വളരെ കുറച്ചാണെങ്കിലും അവൻ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകൾ, അവൻ നിസ്കരിച്ച നിസ്കാരം, അവൻ എടുത്ത നോമ്പ്, അവന്റെ സക്കാത്ത് തുടങ്ങിയ എല്ലാ അമലുകളും അള്ളാഹുവിന്റെ അടുക്കൽ എത്ര കുറച്ചാണെങ്കിലും അത് മക്ബൂലായി കിട്ടുക എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധത്തിൽ നല്ല ഇഖ്ലാസോടെ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും ഏറ്റിത്തരുമാറാകട്ടെ. കുറേ അമലുകൾ ജീവിതത്തിൽ എടുത്തു, ഒരുപാട് പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്തു. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നല്ല ആബിദാണ്, നല്ല ഇബാദത്തുകൾ കൂടുതൽ ജീവിതത്തിൽ ചെയ്തവനാണ്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നല്ല വിവരമുള്ളവനാണെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ അവന്റെ അമല്, അവന്റെ അമല് അള്ളാഹുവിന്റെ അടുക്കൽ മക്ബൂലല്ലെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതല്ലെങ്കിൽ പിന്നെ അവന്റെ അമലുകൾ വെറും ഒരു ദ്വാരത്തിലൂടെ കടത്തിവിടുന്ന പ്രകാശത്തിൽ നമ്മൾ കാണുന്ന ധൂളികളെ പോലെയാണ്. കൈകൊണ്ടത് പിടിക്കണം എന്ന് വിചാരിച്ചു നോക്കിയാൽ അത് കയ്യിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. നോക്കിയാൽ കാണുന്നുമുണ്ട്, അതുകൊണ്ട് യാതൊരു ഫലവും അവനുണ്ടാകുന്നില്ല. മറിച്ച് ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ മക്ബൂലാണെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതാണെങ്കിൽ, ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം വിജയം കൈവരിച്ചതായിപ്പോയി. അവന്റെ ആത്മീയത്ത് നന്നായി മരിക്കാൻ അവന്റെ അമലുകൾ കാരണമായി പോയി. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത് കാണാം, ഒരുപാട് അമലുകൾ ജീവിതത്തിൽ ചെയ്യുക എന്നതല്ല ഞാൻ മുഖ്യമായി കാണുന്നത്, ചെയ്യുന്ന അമലുകൾ ഇഖ്ലാസോടെ ചെയ്ത് പൂർണ്ണമായി അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്താൽ എന്റെ ജീവിതത്തിൽ വളരെ കുറച്ചാണെങ്കിലും എന്റെ ശരിയായ വിജയത്തിന് അത് മാത്രം മതിയാകുന്നതാണ്. ഒരുപാട് അമലുകൾ ചെയ്യലല്ല, ഒരുപാട് എണ്ണി തീർക്കാൻ കഴിയാത്ത വിധത്തിൽ ഏത് സമയത്തും ഇബാദത്തിലാണ്. പക്ഷേ നിസ്കരിക്കുന്ന ഒരൊറ്റ നിസ്കാരവും അള്ളാഹുക്ക് വേണ്ടിയല്ല, നോവെടുക്കുന്ന നോമ്പ് ഒറ്റയും അള്ളാഹുക്ക് വേണ്ടിയല്ല, കൊടുക്കുന്ന ഒരു സദസ്സയും അള്ളാഹുക്ക് വേണ്ടിയല്ല, പ്രസംഗിക്കുന്നതും അള്ളാഹുക്ക് വേണ്ടിയല്ല, കേൾക്കുന്നതും അള്ളാഹുക്ക് വേണ്ടിയല്ല, എല്ലാം ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ കൈയടി കിട്ടാൻ വേണ്ടി, ജനങ്ങളെ ആദരവ് കിട്ടാൻ വേണ്ടി, ജനങ്ങളെ ബഹുമാനം കിട്ടാൻ വേണ്ടി. ഈ നിലക്ക് മാറിപ്പോയാൽ ഒരൊറ്റ അമല് കൊണ്ടും അവന് കാര്യമുണ്ടാകൂല. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം, എന്തൊരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. ഈ അടുത്ത് ഒരു സ്ഥലത്ത് ഇതുപോലൊരു പരിപാടിക്ക് പോയപ്പോ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് നോക്കുമ്പോ പുരുഷന്മാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോ യാതൊരു വ്യത്യാസവും കാണാനില്ല. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് നോക്കുമ്പോ
പുരുഷന്മാർ ഇതുപോലെ അപമീകരിച്ചിരിക്കുന്നത് പോലെ സ്ത്രീകളെയും അതുപോലെ തന്നെ സദസ്സിൽ വന്നിരുത്തിയിരിക്കുന്നു. ഞാനവിടെയുള്ള സംഘാടകരോട് പറഞ്ഞു, അല്പമൊന്ന് മറ ഉയർത്തി തന്നാൽ പ്രസംഗിക്കാൻ സൗകര്യമാണ്. സ്റ്റേജിൽ നിന്ന് അന്യപെണ്ണിനെ കാണുന്ന വിധത്തിലാണ് മറയുള്ളത്, അതൊന്ന് പൊക്കിത്തരണം. അവിടെയുള്ള സംഘാടകരോട് ചോദിക്കുകയാണ്, ഇന്നലെ പ്രസംഗിച്ച മുസ്ലിയാര് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇന്നലെ പ്രസംഗിച്ച ആള് പറഞ്ഞത് അതേ വന്ന ജനങ്ങള് സ്ത്രീകളെ കാണാൻ പാടില്ല, പ്രസംഗിക്കുന്ന ഞാൻ സ്ത്രീകളെ കാണണമെന്നാണ്. പ്രസംഗിക്കുന്ന എനിക്ക് സ്ത്രീകളെ നോക്കിയിട്ട് പ്രസംഗിക്കാൻ കഴിയണം. ഇന്നലെ പറഞ്ഞ ആള് പറഞ്ഞതുപോലെ അല്ലല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടാണ്, അയാൾക്ക് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാകൂല. അയാൾക്ക് ചിലപ്പോൾ നോക്കാതെ മുന്നിൽ നോക്കാതെ പ്രസംഗിക്കാൻ കഴിഞ്ഞേക്കും. എനിക്ക് മറയില്ലാതെ പ്രസംഗിക്കാൻ സാധിക്കൂല, മറയൊന്നുയർത്തി തരണം. ഈ നിലയ്ക്ക് എല്ലാ മേഖലകളും നശിക്കപ്പെട്ടു പോകുന്നൊരു കാലഘട്ടം. വാളിന്റെ മേഖലകൾ പോലും ജനങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന സദസ്സുകൾ പോലും ഹറാമിന്റെ വഴിയിലേക്ക് തെളിക്കപ്പെടുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ട ഒരു കാലഘട്ടം നമ്മുടെ നാടുകളിലെത്തിപ്പോയി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതുകൊണ്ട് തീർന്നില്ല, മഹാന്മാരുടെ മഹത്വം ലഭിക്കാൻ, നമ്മളെ മുൻഗാമികളായ മഹാന്മാരായ ഔലിയാക്കളുടെ മഹത്വം ലഭിക്കാൻ, മഹാന്മാരായ മുൻഗാമികളായ ഔലിയാക്കളുടെ മഹത്വം ലഭിക്കാൻ വേണ്ടി ഉറൂസിന്റെ പരിപാടികൾ നടക്കുമ്പോ ആ പരിപാടികളിൽ പോലും അന്യപുരുഷനും പെണ്ണും കലരുന്നതിന് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത നിലക്ക്, അന്യപുരുഷനും അന്യസ്ത്രീകളും ഇടകലരുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ലാത്ത നിലക്ക് നല്ല നല്ല മഹാന്മാരെ സ്മരിക്കപ്പെടുന്ന മജ്ലിസുകൾ പോലും പലരും മാറ്റിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, ഖിയാമത്ത് നാൾ അടുത്തതിന്റെ അടയാളങ്ങളാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം. മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ പോലും പല തോന്നിവാസങ്ങളും നടക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതാണ് ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണേ. എല്ലാ നിലക്കും ആക്ഷേപങ്ങൾ വരുമ്പോ നന്മകൾക്കെതിരെ പോരാടാൻ ആളുകൾ വരുന്നൊരു കാലഘട്ടം, നന്മകൾക്കെതിരെ പൊരുതാൻ വേണ്ടി ആളുകൾ ഇറങ്ങുന്നൊരു കാലഘട്ടം, നന്മകൾ തകർക്കാൻ വേണ്ടി ആളുകൾ ഇറങ്ങുന്നൊരു കാലഘട്ടം. എല്ലാ മേഖലകളും ഫിത്നകളിലേക്ക് നയിക്കപ്പെടുന്ന വിധത്തിലേക്ക് പലരും മതപ്പതിച്ചു പോയി. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയാണ് ആ മുആദ് റളിയല്ലാഹു അൻഹു. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അബ്ദുല്ലാഹ് അതേ ബഹുമാനപ്പെട്ട ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയേണ്, മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയേണ്, മഹാനായ അതേ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട്, യാ മുആദ്, ഓ മുആദ് എനിക്കൊരു ഹദീസ് പറഞ്ഞു തരുമോ? സമിഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ടൊരു ഹദീസ് എനിക്ക് പറഞ്ഞു തരുമോ? മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് ചോദിക്കുകയാണ്, ഹദ്ദിസ്നീ ഹദീസൻ സമിഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ടൊരു ഹദീസ് എനിക്ക് പറഞ്ഞു തരുമോ? ഇതങ്ങ് പറഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ഇതങ്ങ് കേട്ടപ്പോൾ കരയുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ കരയുകയാണ്. മഹാനായ ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫബഖാ മുആദ് ഹത്താ ലനന്തു അന്നഹു ലാ യസ്കുത്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു കരച്ചിൽ നിർത്തൂല എന്ന് ഞാൻ ധരിക്കുന്നത് വരെ മുആദ് തങ്ങൾ കരച്ചിൽ തന്നെ. ബഹുമാനപ്പെട്ട
ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ് മുആദ് റളിയല്ലാഹു അൻഹു പറയ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് എനിക്കൊരു ഹദീസ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു ഏതുവരെ ഹത്താ വനന്തു അന്നഹു ലാ യസ്കുത് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു കരച്ചിൽ നിർത്തൂല എന്ന് എനിക്ക് തോന്നിപ്പോയി ആ വിധത്തിൽ കരയാണ് മുആദ് റളിയല്ലാഹു അൻഹു എന്തിനാണെന്നല്ലേ സഹാബത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ തന്നെ ജീവിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ തന്നെ ജീവിച്ചപ്പോ വളരെ കുറഞ്ഞ കാലഘട്ടമാണെങ്കിലും നബി തങ്ങളെ മഹത്വം മനസ്സിലായി പോയി വളരെ കുട്ടിയായിരുന്ന കാലം മുതലേ അതേ അബൂജഹൽ പോലും മഹാനായ മുആദ് അദീബാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂജഹൽ പോലും വിളിച്ചത് അൽ അമീൻ എന്നാണ് കുട്ടിക്കാലത്ത് പോലും ആരെയും ഉപദ്രവിച്ചിട്ടില്ല ആരെയും ആക്രമിച്ചിട്ടില്ല ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല ആരെയും നിസാരപ്പെടുത്തിയിട്ടില്ല കളവ് ജീവിതത്തിൽ പറയാറില്ല കളവ് ചിന്തിക്കാറില്ല അബൂജഹലിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന ജീവിതമായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതം അതുകൊണ്ട് തന്നെ ആ അബൂജഹൽ പോലും അൽ അമീൻ എന്ന് വിളിച്ചു എപ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് പറഞ്ഞിട്ടു അബൂജഹൽ ഈ വിളി മാറ്റിയിട്ടില്ല അതുകൊണ്ട് ആ മൊറോക്കോയുടെ ഭരണാധികാരി വന്ന് മഹാനായ അതേ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അബൂജഹലിനോട് ചോദിക്കുകയാണ് അബൂജഹലെ നിങ്ങളുടെ നാട്ടിൽ മുഹമ്മദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ടല്ലോ എന്തേ നിങ്ങൾക്ക് അയാളെ കുറിച്ച് പറയാനുള്ളത് ആ സമയത്തും അബൂജഹലിന് പറയാനുള്ളത് അതെ അൽ അമീൻ സത്യസന്ധനാണ് ജീവിതത്തിൽ കളവ് പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷേ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബൂജഹൽ പോലും കണ്ട തെറ്റെന്താണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ കലിമത്തു തൗഹീദിലേക്ക് വിളിച്ചത് മാത്രമേ അവനെ ദഹിക്കാത്തതുള്ളൂ അവനേക്കാൾ വലിയ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ കിട്ടുമോ എന്ന ഒരാകാരത്തിന്റെ പ്രയാസമല്ലാതെ അബൂജഹലിനും ഉണ്ടായിട്ടില്ല ഇരിക്കട്ടെ ആ അബൂജഹൽ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമല്ലാതെ പറഞ്ഞിട്ടില്ല അതുപോലെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അറിഞ്ഞാൽ പിന്നെ അതിന്റെ ബഹുമാനം പറയേണ്ടതില്ലല്ലോ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഹദീസിനി ഹദീസൻ സമിഅതഹു മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ടൊരു ഹദീസ് എനിക്ക് പറഞ്ഞു തരൂ മുആദേ മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഫബക്ക മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയി وشوقا الى رسول الله കരയാനുള്ള കാരണം എന്നല്ലേ നിങ്ങൾക്കറിയില്ലേ മഹാനായ സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ മുമ്പ് തന്നെ വഫാത്തിന്റെ വിവരം അറിഞ്ഞ് കരഞ്ഞില്ലേ ഇദാ ജാ നസറുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് ഈ സൂറത്ത് ഇറങ്ങിയപ്പോ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് അറിയിക്കുന്ന സൂറത്താണല്ലോ എന്തേ കാരണം എന്നല്ലേ ഇദാ ജാ നസറുല്ലാഹി വൽ ഫതഹ്
ഓ നബിയേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. നബിയേ, അങ്ങേയ്ക്ക് വലിയ ഫതഹും വലിയ സഹായവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് എത്തിയല്ലോ നബിയേ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ഇങ്ങനെ കടന്നു വരുന്നത് കാണുന്നുണ്ടല്ലോ നബിയേ. ഇത് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, ഓ നബിയേ, ധാരാളം തസ്ബീഹിന് അധികരിപ്പിച്ചോ, ധാരാളം റബ്ബിന് സ്തുതി അധികരിപ്പിച്ചോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഏതെങ്കിലും നിമിഷം അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാത്തതുണ്ടോ? ജീവിതത്തിൽ ഏതെങ്കിലും നിമിഷം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യാത്തതുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്താത്തതുണ്ടോ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ആ വിഷയത്തിൽ വളരെ പിറകിലാണ്, നമ്മൾ ആ വിഷയത്തിൽ വളരെ പിറകിലാണ്. നമ്മൾ എന്ത് അത്ഭുതം കണ്ടാലും ഒരു സുബ്ഹാനല്ലാഹ് നമ്മളോട് പറഞ്ഞു പോകൂല, ഒരു മാഷാ അല്ലാഹ് നമ്മളോട് പറഞ്ഞു പോകൂല. എത്ര നല്ല സന്തോഷമുണ്ടായാലും ഒരു അൽഹംദുലില്ലാഹ് പറയാൻ വലിയ മടിയാണ് നമുക്കല്ലേ. ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായി വന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പറയുന്നത്, ജീവിതത്തിലെ തസ്ബീഹിന് കുറവില്ല, ജീവിതത്തിലെ ഹംദിന് കുറവില്ല, ജീവിതത്തിലെ ഇബാദത്തിന് കുറവില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും അല്ലാഹുവിനെ ഓർക്കാത്തതില്ല, അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള പരിപാടിയില്ല, അല്ലാഹുവിന്റെ ഓർഡർ ഇല്ല, അതൊരു വാക്ക് പോലും സംസാരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും പരിശുദ്ധ ഖുർആൻ പറയുന്നത് എങ്ങനെ? നമ്മൾ വലിയ ഉഷാറാണ്. എന്തിന്റെ വിഷയത്തിൽ? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ വലിയ ജോറാ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ ജോറാണ്. ഉണ്ടെങ്കിലുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളെ ഭാഗത്ത് ദിലേബി മറിച്ചിട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. വിവരമില്ലാത്തത് കൊണ്ടാണ്, എനിക്ക് കന്നഡ അറിയൂല. വിവരം ഇൽമു എന്ന് പറയുന്നത് വലിയ ബഹുമാനമുള്ള സംഗതിയാണ്. അതേത് വിഷയത്തിലാണെങ്കിലും ഇൽമിന് വലിയ പവറാണ്. നിങ്ങൾക്ക് കന്നഡ അറിയാം, എനിക്ക് കന്നഡ അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് വലിയൊരു ബഹുമാനമാണ്. ഞാൻ വെറുതെ പറയാം, നിങ്ങൾക്ക് മലയാളം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു, പക്ഷെ നിങ്ങൾ എന്തെങ്കിലും കന്നഡയിൽ പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിയൂല. ചിലപ്പോൾ കുറച്ചൊക്കെ മലയാളം കൂടിയതായത് കൊണ്ട് ചിലതൊക്കെ മനസ്സിലാകും, അതേ സ്ഥലത്ത് എഴുതിയത് ഒരക്ഷരം പോലും എനിക്ക് വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കേരളത്തിലൊക്കെ പല സ്ഥലത്തും പോയാൽ കുഴിമന്തി എന്നുള്ള ബോർഡ് ഒരുപാട് സ്ഥലത്ത് കാണാം. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കുഴിമന്തി എന്നുള്ള ബോർഡ് ഏകദേശ നാടുകളിലും കാണാം. അതാ ഞാൻ പറഞ്ഞത്, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മളെ വലിയ ജോറാണ്. വിദേശ രാജ്യത്തേക്ക് പോയപ്പോ അവിടുന്ന് കുഴിമന്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അറബികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എവിടെ പോയാലും അവിടെയും കാണാം. കൊടക് ജില്ലക്കാരെയും കാണാം, കേരളക്കാരെയും കാണാം. എവിടെ പോയാലും ഉണ്ടാകും. അതേ മലയാളികളും കർണാടകയിലും ഉള്ളവര്, ഇതേ കാരണം അവരെക്കാൾ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ ജോറാണ്. അറബികൾ ഉണ്ടാക്കിയാ ചിലപ്പോ അത്ര നന്നാകൂല. അവരെക്കാളും ചോറില് ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ ജോറാണ്. അറബികളെ കൂടെ കൂടിയിട്ട് അവരെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ പഠിച്ചു, ഭക്ഷണം തിന്നാൻ നമ്മൾ പഠിച്ചു, അത് നാട്ടിൽ കൊണ്ടുവരാൻ നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മൾ ആ അറബികളിൽ നിന്ന് മനസ്സിലാക്കിയില്ല, അവരെ പറക്കത്ത് എവിടെ നാണെന്ന് നമ്മൾ ചിന്തിച്ചില്ല, നമ്മൾ ആലോചിച്ചില്ല. അവരാരെ കണ്ടാലും സലാം കൊണ്ട് തുടങ്ങിപ്പോയി, ആരെ കണ്ടാലും സലാം പറഞ്ഞു പോയി. സലാം പറയുന്നതിന് അവർക്ക് മടിയില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല. സലാം പറയാൻ നമുക്ക് വലിയ മടിയാ. എന്നാ സലാം പറഞ്ഞാലോ, അതൊന്ന് ഉറക്കം പറഞ്ഞിട്ട് അയാളെ കേൾക്കട്ടെ എന്നുള്ള വിധത്തിൽ മടക്കാനും നമുക്ക് മടിയാ. നമ്മൾ ആലോചിക്കുമ്പോളും എന്താ അറബികള്, അവർക്ക് സലാം പറയാൻ മടിയുണ്ടാകൂല. അവർക്ക് നമ്മളോട് എത്ര താഴ്ന്ന് സംസാരിക്കുന്നതിനും മടിയുണ്ടാകൂല. ഇരിക്കട്ടെ, സലാം പറയല് സുന്നത്താണ്, മടക്കുന്നതിന്റെ വിധി വുജൂബാണ്. സലാം പറഞ്ഞാൽ നിർബന്ധമായി മടക്കിക്കോളണം. അപ്പൊ ചിലർക്കൊരു സംശയം, സലാം പറഞ്ഞാൽ മടക്കല് നിർബന്ധാണെന്നല്ലേ പറഞ്ഞത്? സ്ത്രീകൾക്ക്, സ്ത്രീകൾ സലാം പറഞ്ഞാൽ, അന്യ സ്ത്രീകൾ സലാം പറഞ്ഞാൽ അന്യ പുരുഷൻ സലാം മടക്കേണ്ടതുണ്ടോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ടതില്ല.
അന്യ പുരുഷന്റെ സലാം അന്യ സ്ത്രീയും മടക്കേണ്ടതില്ല, അന്യ സ്ത്രീയുടെ പതിയെ സലാം അന്യ പുരുഷനും മടക്കേണ്ടതില്ല. അന്യ സ്ത്രീ സലാം പറഞ്ഞാൽ അന്യ പുരുഷൻ മടക്കേണ്ടതില്ല, തിരിച്ചും മടക്കേണ്ടതില്ല. അപ്പൊ മൊയ്ലിയാരെ നിങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് തുടങ്ങിയത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലല്ലോ പുരുഷന്മാരെ അസ്സലാമു അലൈക്കും എന്നല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്, മറിച്ച് നിങ്ങൾ സലാം പറയുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇവിടെയുള്ള സ്ത്രീകൾക്ക് നിങ്ങളോട് സലാം മടക്കുന്ന നിർബന്ധമുണ്ടോ? ഒരു കൂട്ടം ആളുകളോട് ഒന്നിച്ച് സലാം പറഞ്ഞാൽ സലാം മടക്കുന്നതിന് വിരോധമില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞതാണ്. ഞാൻ എന്റെ വകയിൽ ഒന്നും പറയുന്നില്ല, ഞാനിപ്പോൾ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല, പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഒരു കൂട്ടം ആളുകളോട് ഒന്നിച്ച് സലാം പറഞ്ഞാൽ സലാം മടക്കുന്നതിന് വിരോധമില്ല. എന്നാ അന്യ മതസ്ഥരായ ആളുകളോട് സലാം പറയണോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങോട്ട് പോയി സലാം പറയുന്നതിന്റെ വിധി ഹറാമാണ്. വർഗീയതയല്ലേ മുസ്ലിയാരെ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിട്ട് വർഗീയത പറയുന്നത്? വർഗീയതയല്ല, ഞാൻ പറഞ്ഞത് മതത്തിന്റെ നിയമമാണ്. അന്യ സ്ത്രീയുടെ സലാം മടക്കേണ്ടതില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അന്യ സ്ത്രീയോട് സലാം പറയേണ്ടതില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അന്യ സ്ത്രീയോട് സലാം പറയേണ്ടതില്ല, അന്യ സ്ത്രീ പറഞ്ഞാൽ മടക്കേണ്ടതും ഇല്ല. അതേ സ്ഥാനത്ത് ഒരു കളവിയായ പ്രായം ചെന്ന ഉമ്മാമ, ആ ഉമ്മാമ സലാം പറഞ്ഞാൽ മടക്കണോ? ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മടക്കുന്നതിന് വിരോധമില്ല, പക്ഷേ അവന്റെ മനസ്സിൽ എന്തെങ്കിലും വേണ്ടാത്തൊരു തോന്നൽ അവന്റെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ കളവിയായ ഉമ്മാമാന്റെ സലാമും മടക്കേണ്ടതില്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്, കളവിയായ ഉമ്മാമ ഉമ്മാമനെ നോക്കിയിട്ട് ഒരാൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ആ ഉമ്മാമാന്റെ സലാം മടക്കിയതിന്റെ പേരിൽ ഒരധികം എന്തെങ്കിലും ഫിത്നയിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഉമ്മാമാന്റെ സലാമും മടക്കേണ്ടതില്ല, പറയേണ്ടതില്ല. ഇരിക്കട്ടെ, അവിശ്വാസിയായ ഒരാളോട് സലാം അങ്ങോട്ട് തുടങ്ങാൻ പാടില്ല. ഇങ്ങോട്ട് സലാം പറഞ്ഞാലോ, ഇങ്ങോട്ട് സലാം പറഞ്ഞാലോ. ഈ അടുത്ത് സിറാജുൽ ഉദയിൽ നിന്ന് ജോലി, അവിടുത്തെ ജോലി ആവശ്യമാണ്, ഒരു മുസ്ലിമിനെ ഫോണിൽ വിളിച്ചപ്പോ അയാൾ ഫോൺ എടുത്തപ്പോ തന്നെ പറഞ്ഞു, അസ്സലാമു അലൈക്കും, നിങ്ങളപ്പാ നാട്ടിലെത്തിയത്? എന്ത് ചെയ്യണം? ഒരു അവിശ്വാസിയായ ഒരാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ മഹാനായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസാണ്, ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് റഹ്തും മിനൽ യഹൂദ്, ഒരു കൂട്ടം യഹൂദികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞു. അവര് സലാം അല്ല പറഞ്ഞത്, അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു. ലാമങ്ങ് കട്ട് കളിച്ചു. കണ്ടല്ലോ ചില ആളുകൾ പലതും കട്ട് കളിയുന്ന ചില ആളുകൾ, അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു. ലാമ കട്ടുന്ന പരിപാടി അത് നല്ല പരിപാടിയല്ല. അതുകൊണ്ടാണ് ഈ സുന്നത്തി ജമാഅത്തിന്റെ ആളുകളൊന്നും ലാമ കക്കാൻ പോകൂല. അതേ സ്ഥാനത്ത് പുത്തമ്പാദികളായ ചില ആളുകൾക്ക് ലാമ കക്കാതെ ചില സ്ഥലത്ത് രക്ഷപ്പെടൂല. അതുകൊണ്ട് ചിലപ്പോ ലാമ കട്ടിട്ടൊക്കെ വായിക്കും. ഇരിക്കട്ടെ, അത് യഹൂദികളുടെ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅലൈക്കും എന്ന് പറഞ്ഞു. ഇരിക്കട്ടെ, റസൂലുള്ളാഹി വഅലൈക്കും എന്നല്ലാതെ മടക്കി പറഞ്ഞില്ല. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ ഒരാൾ നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് തന്നെ അവിശ്വാസിയായ ഒരാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ വഅലൈക്കും എന്ന് പറഞ്ഞാൽ തെറ്റില്ല, സ്ഥലം മടക്കേണ്ടതില്ല. അതാ ഞാൻ ചോദിച്ചത്, ഇത് വർഗീയതല്ലേ എന്ന് ചിലപ്പോ ചില ആളുകൾ ചോദിക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അന്യ സ്ത്രീയോട് സലാം പറയാൻ പാടില്ല, അന്യ സ്ത്രീയുടെ സലാം മടക്കാനും പാടില്ല. നബിമാമ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്യ പെണ്ണ് എന്റെ വയൽ വെക്കാൻ വന്ന സ്ത്രീകളോടൊന്നും എനിക്കൊരു വിരോധമില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അന്യ പെണ്ണ് ഇവിടെ വയൽ വെക്കാൻ വന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അതുപോലെ ഒരുപാട് പങ്കന്മാരുണ്ട്. ആ സ്ത്രീകളോട് നമുക്കാർക്കും വിരോധമില്ലല്ലോ. മുഅ്മിനീകളായ സ്ത്രീകളോട് തന്നെ സലാം പറയേണ്ടതില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതെന്തേ അങ്ങനെ പറയാനുള്ള കാരണം, അവിടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ഇതുപോലെ സലാം എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പറയല് സുന്നത്താണ്, മടക്കുന്നതിന്റെ വിധി വുജൂബാണ്. സലാം പറയല് സുന്നത്താണ്, മടക്കുന്നതിന്റെ വിധി വുജൂബാണ്, വാജിബാണ്, നിർബന്ധമാണ്. ഇത്
ഇതൊരു ഇബാദത്താണ്, ഇതൊരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്. അതിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ മറികടക്കാൻ നമുക്ക് പറ്റൂല. ഇരിക്കട്ടെ, ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന മാത്രവും. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അപ്പൊ അറബികളെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അവരെ കൂടെ കൂടിയിട്ട് അങ്ങനെയുള്ള പല സ്വഭാവങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ മാഷ അല്ല നമ്മളെ നാവിലില്ല, അവരെ ഈശ അല്ല നമ്മളെ നാവിലില്ല. അറബികളോട് അവരെ സ്വന്തം ബാപ്പ തന്നെ മരിച്ചിട്ടാണെങ്കിലും നിങ്ങൾ പോയിട്ട് ബാപ്പ മരിച്ചുപോയി, നിങ്ങളെ ബാപ്പ മരിച്ചുപോയി എന്ന് പറഞ്ഞു, അവർ ഉടനെ തന്നെ പറയും അൽബഖാഉലില്ല ഇന്നലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊ. നമ്മളോട് ഒരാൾ മരിച്ച വിവരം പറഞ്ഞാ നമ്മളെ നാവില് വരൂല. നമ്മളോടൊരാൾ മരിച്ച വിവരം പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ അപ്പൊ തന്നെ അതെ ഞാൻ ഇന്നലെ ഇവനെ കണ്ടിരുന്നു എന്നേ നമ്മൾ പറയൂ, അല്ലെങ്കിൽ ഇന്നും ഞാൻ അവനോട് സംസാരിച്ചു ഇതേ നമുക്ക് പറയാൻ കഴിയൂ. ഇരിക്കട്ടെ, ഇമാനുള്ള മുഅ്മിനീങ്ങളെ, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മൾ പലതും പിന്തുടർന്നിട്ടുണ്ട്. ഇത്തരം കാര്യത്തിൽ നമ്മൾ പിന്തുടരാതെ പോയി നമ്മൾ അവരുടെ നന്മകൾ കൂടി ഒന്ന് ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. അത്തരം നല്ല സ്വഭാവങ്ങൾ കൂടി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതുണ്ട്. ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞുവെന്ന് മാത്രം. മഹാനായ മുഅദ്ദിയല്ലാഹു ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് പറഞ്ഞു തരണമെന്ന് പറയുമ്പോ മുഅദ്ദി റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയി. സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേർപാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവിടുത്തെ വേർപാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് വേദന മാറുന്നില്ല. അതുകൊണ്ടല്ലേ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു മദീനയിൽ ഇനി ജീവിക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത മദീനയിൽ ഇനി ഞാനില്ല ജനങ്ങളെ. മദീന കൈയൊഴിച്ച് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു നാട് വിട്ടു പോയില്ലേ. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് തങ്ങൾ ചോദിക്കുന്നു, അല്ലയോ ബിലാൽ, എന്ത് പറ്റിപ്പോയി? മദീനയിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളല്ലേ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമആ വലിയ മഹാന്മാര് വന്നിട്ട് ആവശ്യപ്പെടുന്നു, ഓ ബിലാല് തങ്ങളെ, മദീനയുടെ മിനാരത്തിൽ വലിയ ബാങ്ക് ഉയർന്നിട്ട് എത്ര കാലമായി, ഞങ്ങൾക്കും ഒന്ന് ബാങ്ക് വിളിച്ചു തരുമോ? വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം. എന്നാലും ബഹുമാനിക്കപ്പെടേണ്ടവര് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളല്ലേ പറയുന്നത്, അപ്പൊ പിന്നെ തട്ടിക്കളയാൻ പാടില്ല. മഹാന്മാരുടെ ബർക്കത്തും മഹാന്മാരുടെ പൊരുത്തവും അത് ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ്. അല്ലാഹുവേ, മഹാന്മാരെ സ്നേഹിച്ച് മഹാന്മാരോടൊപ്പം ഞങ്ങളെ നീ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാ, ഈ പാവപ്പെട്ട മുതല്ലിമിൻ ഇന്നലെ പോകണം എന്ന് കരുതിയതായിരുന്നു, ഇന്നലെ ഈജിപ്തിലേക്ക് പോകണം എന്ന് കരുതിയായിരുന്നു. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ വലിയ ആയാലും പണ്ഡിതനൊന്നും അല്ല, അങ്ങളൊക്കെ എന്റെ ഇൽമിന്റെ പുരോഗതിക്ക് ദ്വാരങ്ങളും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമിനെ ധാരാളം ഏറ്റിത്തരട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരട്ടെ. മഹാനായ മഹാന്മാരുടെ ഉറൂസുകളെ പ്രമാണിച്ച് പലരും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബാപ്പ വിളിച്ചിട്ട് പറ്റുമെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കണം, അത് വലിയൊരു ബർക്കത്താണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ പോക്ക് നാളേക്ക് മാറ്റിയതാണ്. ഞാനിത് പറഞ്ഞത് എന്റെ യാത്രകൾ അറിയിക്കാൻ വേണ്ടിയല്ല, മഹാന്മാരുടെ ബർക്കത്തും മഹാന്മാരുടെ പൊരുത്തവും അത് ജീവിതത്തിൽ വലിയ സമ്പാദ്യമാണ്. അല്ലാഹുവിന് ലഭിക്കുന്ന നല്ല മുത്തഖികളിൽ നമ്മൾ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് അതേ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തെ ബാങ്കൊന്ന് വിളിച്ചു തരുമോ?
മദീനത്തെ പള്ളിയിലെ ബാക്കി വിളിച്ചു, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇതങ്ങ് പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത മദീനയിൽ നബി തങ്ങളെ പേരൊക്കെ പ്രഖ്യാപിച്ച് ബാക്കി വിളിച്ചപ്പോൾ ബിലാൽ തങ്ങൾ അവിടെ തന്നെ അങ്ങ് വീണുപോയി. സഹാബത്തിന്റെ സ്നേഹമാണ്, സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവാണ്. ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ തന്നെ ജീവിച്ച സഹാബത്തിന് നബി തങ്ങളോടുള്ള ബഹുമാനം എത്രയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാടുകളിൽ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവർ, വലിയ വലിയ മന്ത്രിമാർ, വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളാണെന്ന് അവർ ധരിച്ചു നിൽക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, അവരെ കൂടെ നടക്കുന്നവർ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് അവനങ്ങനെയാണ് അവനിങ്ങനെയാണ് പിന്നെ അവന്റെ കുറ്റാണ്, പിന്നെ പത്രസമ്മേളനം വിളിക്കുകയാണ് അവൻ അവന്റെ കൂടെ പോയിട്ടുണ്ട്, ഇവന്റെ കൂടെ പോയിട്ടുണ്ട്, ഇന്ന സോസിൽ പങ്കെടുത്തിട്ടുണ്ട്, എല്ലാവരെ കുറിച്ചും കംപ്ലൈന്റ് തന്നെ. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജീവിച്ച സഹാബത്തിന് ഒരൊറ്റൊരാൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പറയാനില്ല. പോകട്ടെ, കംപ്ലൈന്റ് പോയിട്ട് ഒരു ചെറിയ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം തോന്നിയ ഒരു സംഗതി പോലും ഒരാൾക്ക് പോലും പറയാനില്ല. ഇരിക്കട്ടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കിയ സഹാബത്തിന് നബി തങ്ങളെ വേർപാട് വലിയ വേദനയാണ്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി പോയി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി പോയി, മഹാന്മാരായ പല സഹാബത്തിനും മനസ്സിലായി പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തുപോയി. ഇത് സൂചന കണ്ടപ്പോൾ തന്നെ സഹാബത്ത് കരഞ്ഞുപോയി. സഹാബത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ദിവസങ്ങളോളം കരഞ്ഞുപോയി. ഇരിക്കട്ടെ, അതല്ലേ സഹാബത്തിന്റെ സ്നേഹം. ഒരു സെക്കൻഡ് പോലും നബി തങ്ങളോട് വേർപെട്ട് നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, അവർക്ക് കഴിയുന്നില്ല. കൂടെ നടക്കുമ്പോഴാണ് ഒരാളെ കുറിച്ച് കൂടുതലായി അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാളെ കുറിച്ച് അയാൾ നല്ല ആളാണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ അയാളെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അയാളെ കൂടെ ഉറങ്ങിയിട്ടുണ്ടോ? അയാളെ വീട്ടിൽ ഉറങ്ങിയിട്ടുണ്ടോ? അയാളെ കൂടെ താമസിച്ചിട്ടുണ്ടോ? എന്തേ കാരണം കൂടെ താമസിക്കുന്നവർക്ക്, കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഏത് വ്യക്തിയെയും എത്രന്ന് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഖത്തറിൽ ഒരു പ്രാവശ്യം കുറ്റിയാടി സിറാജുൽ ആവശ്യത്തിന് വേണ്ടി പോയപ്പോ അവിടെ വെച്ച് പയ്യൊളിക്കാരനെ പരിചയപ്പെട്ടു. അയാളെന്നോട് പറഞ്ഞു, നമ്മളെ നാടിലൊക്കെ പ്രസംഗിച്ച് നടത്തുന്ന ഒരാള് ഇവിടെ ഖത്തറിലേക്ക് വന്നപ്പോ അയാൾ പറഞ്ഞതാണ് ഇല്ലാത്തതാണോ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. അയാൾ പറയുമ്പോ തന്നെ പറഞ്ഞു, എന്നോട് ദയവ് ചെയ്ത് നിങ്ങൾ ആളെ പേര് പറയരുത്, ഞാൻ അയാളെ പേര് കേൾക്കാൻ പോയിട്ടില്ല, കാരണം ഈപത്താകാൻ കഴിയൂല. അപ്പൊ അയാൾ എന്നോട് പറയാണ്, വല്ലാത്തൊരു കാലമാണ് മോനെ, അതേ വയല് പറഞ്ഞ് നടക്കുന്നവര് പോലും നിസ്കരിക്കാത്തൊരു കാലഘട്ടമാണ്. ഇയാളിത് പറഞ്ഞിട്ട് എന്നോട് പറയാണ്, പല നാടുകളിലും ഇയാൾ പ്രസംഗിക്കാൻ പോകുന്നത് കാണാറുണ്ട്. ഞാൻ അയാളെ കൂടെ ഒരു നീണ്ട യാത്രക്ക് പോയി. ലോഹറുമില്ല, അസറുമില്ല. ലോഹറിന്റെ സമയമായപ്പോ ഞാൻ ചോദിച്ചു, ലോഹർ നിസ്കരിക്കണ്ടേ?
അയാൾ പറഞ്ഞു അസറിലേക്ക് ജമാക്കാം, ഓരോ അസറും ഒന്നിച്ച് നിസ്കരിക്കാം എന്ന് പറഞ്ഞു. അസറിന്റെ സമയം കഴിയാനായപ്പോ ഞാൻ ചോദിച്ചു, അല്ല നമുക്ക് ഓരോ അസറും നിസ്കരിക്കണ്ടേ, അതെ നമുക്ക് ഏതെങ്കിലും പള്ളി കിട്ടുമ്പോ നിസ്കരിക്കാം എന്ന് പറഞ്ഞു. പള്ളിയിലെത്തിയിട്ട് ഞാൻ നിസ്കരിച്ചിട്ടു, അയാള് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടില്ല. എനിക്ക് വല്ലാത്ത വേദന തോന്നിപ്പോയി. എന്തൊരു ലോകമാ, നിസ്കാരം കൈയൊഴിച്ചിട്ട് പിന്നെ എത്ര പ്രസംഗിച്ചിട്ട് എന്ത് കാര്യമാ. റബ്ബേ നീ ഞങ്ങളെ നന്നാക്കി തരണേ. അല്ലാ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിസ്കാരം കൈയൊഴിച്ചിട്ട് പിന്നെ വയല് പറയുന്നതിന് എന്ത് ഫലമാണ്? നിസ്കരിക്കാത്തവൻ വയല് പറയുന്ന കാലം വന്നുപോയി. ഇരിക്കട്ടെ, ഇവിടെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. മഹാനായ മുഅദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ടൊരു ഹദീദ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ കരച്ചിൽ ഇപ്പൊ നിൽക്കൂലെന്ന് എനിക്ക് തോന്നിപ്പോയി. ആ നിലക്ക് കരയുകയാ, കരയുമ്പോൾ അവിടെ ഇങ്ങനെ പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണമല്ലോ. ജീവിതം നിറയെ കണ്ട സഹാബത്ത്, ജീവിതം ഒന്നിച്ച് ജീവിച്ച സഹാബത്ത്, ജീവിതം മുഴുക്കെ അടർത്തിയെടുത്ത സഹാബത്ത്, ജീവിതം മുഴുക്കെ പകർത്തിയെടുത്ത സഹാബത്ത്, ജീവിതം മുഴുക്കെ ഒന്നിച്ച് നടന്ന സഹാബത്ത്, ജീവിതം ഒന്നിച്ച് ജീവിതം മുഴുക്കെ യാത്ര ചെയ്ത സഹാബത്ത്, ജീവിതം മുഴുക്കെ ഒന്നിച്ച് കിടന്ന സഹാബത്ത്, ആ സഹാബത്തിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് കൊതിമാറിയില്ല. അല്പസമയം അങ്ങ് കാണാതെ ആയപ്പോൾ അവരെ വേദന പിന്നെ അത് തന്നെ, നബിതങ്ങളെ കാണാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ സഹാബത്തിന്റെ കൂട്ടത്തില് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന്റെ വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് കണ്ണിന്റെ കാഴ്ച വേണ്ട, എന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചെടുക്കണേ. അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് ആ കണ്ണിന്റെ കാഴ്ച കൊണ്ട് എനിക്കൊന്നും കാണേണ്ടതില്ല. അവിടുത്തെ കണ്ണു നീ കണ്ട കണ്ണുമായിട്ട് എനിക്ക് ആഖിറത്തിൽ വരണേ. അല്ലാഹ് ചിന്തിച്ചത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടവർക്ക് കൊതിമാറിയില്ല. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, ഒരു നടി അങ്ങ് മരിച്ചു പോയപ്പോൾ എല്ലാവർക്കും പിന്നെ സ്റ്റാറ്റസ് അത് തന്നെ, എല്ലാവരും പിന്നെ അതിന്റെ പിന്നാലെ തന്നെ. ഓ എല്ലാ ചെറുപ്പക്കാരേ, നമ്മൾ സ്നേഹിക്കേണ്ടത് നടിമാരെയാണോ, നടന്മാരെയാണോ, കളിക്കാരെയാണോ, അല്ലെങ്കിൽ ഭൗതിക ലോകത്ത് എന്തെങ്കിലും സ്ഥാനമുള്ളവരെയാണോ? സഹാബത്തിന് പിന്തുടരേണ്ടതില്ലേ നമ്മൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് നബിതങ്ങളെ കൂടെ ജീവിച്ച സഹാബത്തിന് നബിതങ്ങളെ കണ്ടിട്ട് കൊതിമാറിയില്ല. സഹാബത്തിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്തതിന്റെ പേരില്, നബിതങ്ങളെ കാണാൻ കഴിയാത്തതിന്റെ പേരില് ദിവസങ്ങളോളം പനിച്ചു കിടന്നു പോയ സഹാബത്ത് വരെയില്ലേ? ആ നിലക്കവർ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു. ഇതൊരു മുഅ്മിനിന്റെ ബാധ്യതയല്ലേ? അതുകൊണ്ടല്ലേ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങള് അഞ്ചു നേരം പള്ളിയിലെ മിനാരങ്ങളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിനെ മറന്നുകൂടാ. അതെത്ര പള്ളിയുണ്ടെങ്കിലും എത്ര അടുത്തു തന്നെ ആണെങ്കിലും എല്ലാ പള്ളിയിൽ നിന്നും വിളിച്ചു പറയട്ടെ, അതിനെന്തിനാ നമ്മൾ ഇവിടെ പേടിക്കേണ്ട ആവശ്യം? ഇവിടെ ഒന്ന് തീവ്രവാദത്തിന് ആരും വിളിക്കുന്നില്ലല്ലോ, വേണ്ടാത്ത വൃത്തികേടിലേക്ക് വിളിക്കുന്നില്ലല്ലോ, ഷഹാദത്ത് കലിമയിലേക്ക് വിളിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രതീക്ഷയെ സാക്ഷ്യം പറയുന്നു, ആ നബി തങ്ങളെ നബിയാണെന്ന് പ്രഖ്യാപിക്കുന്നു, അതേ നിസ്കാരത്തിലേക്ക് വിളിക്കുന്നു. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇതുകൊണ്ട് ഉദ്ദേശം വെറും നിസ്കാരം മാത്രമല്ല.
ഈ ബാങ്ക് കൊണ്ടുള്ള ഉദ്ദേശം വെറും നിസ്കാരത്തിലേക്ക് വിളിക്കൽ മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ വെറും ഹയ്യാല സല എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഹയ്യാലുൽ ഫല എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈമാനുള്ള മുഅ്മിനീകളെ മറന്നുകൂടാ, അവിശ്വാസികൾ അറിയാതെ പോയിക്കൂടാ, ആരും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം വിളിച്ചു പറയാണ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. ഏത് വിശ്വാസിക്കും ഏത് അവിശ്വാസിക്കും ഇത് കേട്ടോളണേ അറിഞ്ഞോളണേ, അള്ളാന്റെ ഹബീബിനെ മറന്നുകൊണ്ട് ഈ ലോകത്തിന് തന്നെ നിലനിൽപ്പില്ല, അതുകൊണ്ടൊന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന പുത്തന്മാരി പോലും നിസ്കാരത്തിൽ പറഞ്ഞോളണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു സലാം, മരിച്ചാ പിന്നെ കേൾക്കൂല എന്ന് പറയുന്ന പുത്തന്മാരിയും ആ അതേ ബിദ്അത്തിന്റെ കക്ഷിയും അതേ പറഞ്ഞോളണം അസ്സലാമു അലൈക അയ്യുഹൽ നബിയോ. ഒരേ ഓരോ വ്യക്തിയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സലാം പറഞ്ഞോളണം. ഇത്ര ആദരവ് ലഭിച്ചൊരു ഇത്ര ബഹുമാനം ലഭിച്ചൊരു മഹത്വം ലഭിച്ചൊരു പ്രവാചകൻ ആരുണ്ട് മുഅ്മിനീ? മഹാനായ മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സലാം ആ ജിബ്രീലിനെ കാൾ ആദരിച്ചോയി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ നബിതങ്ങളെ മഹത്വം മനസ്സിലാക്കിയ സ്വഹാബത്തിന് നബിതങ്ങളെ കണ്ടിട്ട് ആശ തീർന്നില്ല, നബിതങ്ങളെ കണ്ടിട്ട് കൊതിമാറിയില്ല. മുഹാദി റളിയല്ലാഹു അൻഹുനോട് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഹദ്ദിദ്നി ഹദീദൻ സമിഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ട ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ മുഹാദി റളിയല്ലാഹു അൻഹു ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഓർത്തു പോയി, കാണാനാശിച്ചു പോയി, കാണണമെന്ന് ചിന്തിച്ച് കരഞ്ഞു പോയി. അല്ലാ ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്, ഒരുപാട് പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകാം, നിന്റെ മഹാന്മാരായ ഔലിയാക്കളെ ബർക്കത്തുകൊണ്ട് ആ നബിതങ്ങളെ കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുതേ. അല്ലാ ആ നബിതങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണാതെ ഞങ്ങളെ നീ തിരിച്ചു വിളിക്കരുതേ. അല്ലാ മഹാനായ ഇമാം ബുസരി തങ്ങളുടെ ഉസ്താദായ അബുല്ലബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കബറിയുടെ ചാരത്തിൽ എഴുതി വെച്ചത് കാണാം, 40 വർഷം തുടർച്ചയായി ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. റബ്ബേ ഞങ്ങൾക്കും ആ പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങളുടെ ആ ഭംഗിയുള്ള മുഖം മരിക്കുന്നതിന്റെ മുമ്പ് പലതവണ നീ കാണിച്ചു തരണേ. അല്ലാ മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, അതേ ഞാൻ വിചാരിച്ചു അതേ കരച്ചിൽ നിൽക്കൂല, പക്ഷേ സുമ്മ സകതാ പിന്നെ അവിടുന്ന് അല്പസമയം മിണ്ടാതിരുന്നു. തുമ്മ കാല ബഹുമാനപ്പെട്ടവര് പിന്നെ പറഞ്ഞു, മഹാനായ മുഅദ് റളിയല്ലാഹു അൻഹു പിന്നെ പറയാണ്, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞതായി ഞാൻ കേട്ടു, യാ മുആദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്. മുആദ് റളിയല്ലാഹു അൻഹു ഇന്റെ പേര് വിളിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ മുആദ് ഓ മുആദേ ഇന്നീ മുഹദ്ദിതുക ബിഹദീസിൽ ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരാം, ഇൻ അൻത ഹഫിൽതുഹു ആ ഹദീസിനെ നിങ്ങളങ്ങ് മനഃപ്പാടമാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിപ്പോയി. അള്ളാഹുവിന്റെ അടുക്കൽ അതുകൊണ്ട് വലിയ ബഹുമാനം നിങ്ങൾക്ക് കിട്ടിപ്പോയി. വൈയ്യത്തുഹു ആ ഹദീസിനെ നിങ്ങളങ്ങ് നഷ്ടപ്പെടുത്തിയാലോ വലം തഹഫദുഹു നിങ്ങളതിനനുസരിച്ചങ്ങ് ജീവിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ അതങ്ങ് നിങ്ങൾ പതിയെ ജീവിതയെ മനപ്പ
പാഠമാക്കിയില്ലെങ്കിലോ, അത് ജീവിതത്തിൽ പകർത്തിയില്ലെങ്കിലോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ അല്ലാഹുവിന്റെ പാരത്രീക ലോകത്തെത്തുമ്പോൾ വലിയൊരു അക്രസിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു മുആദേ. അങ്ങനെയുള്ള ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ മുആദ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ബലാ യാ റസൂലല്ലാഹ് എന്ന് പറയാനാ നബിയേ, എനിക്ക് പഠിപ്പിച്ചു തരൂ നബിയേ. യാ മുആദ് ഇന്നല്ലാഹ തബാറക വ തആല ഖലഖ സബ സമാവാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴ് ആകാശങ്ങൾ പടച്ചു മുആദേ. എന്നാൽ ആ ഏഴ് ആകാശങ്ങളെ പടക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴ് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് മുആദേ. ആ മലക്കുകളെ ഡ്യൂട്ടി എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ് മുആദേ, അവരുടെ ഡ്യൂട്ടി അവര് ആകാശത്തിലെ സെക്യൂരിറ്റികളോ ഓരോ ആകാശത്തിന്റെയും വാതിലിന്റെ അടുക്കൽ നിൽക്കാൻ വേണ്ടി ഏഴ് മലക്കുകളാകുന്ന സെക്യൂരിറ്റികൾ അല്ല സൃഷ്ടിച്ചു മുആദേ. എന്തിനാണെന്നല്ലേ, അതേ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് നല്ല നിസ്കാരക്കാരുണ്ട്, നല്ല നോമ്പുകാരുണ്ട്, നല്ല സദഖ ചെയ്യുന്നവരുണ്ട്, സക്കാത്ത് ചെയ്യുന്നവരുണ്ട്, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്, നല്ലത് പറയുന്നത് മാത്രം കേൾക്കണമെന്ന് താല്പര്യപ്പെടുന്നവരുണ്ട്, അങ്ങനെ നല്ല കുടുംബബന്ധം ചേർക്കുന്നവരുണ്ട്, മാതാപിതാക്കൾക്കുള്ള ഗുണനതയെ ഗുണം ചെയ്യുന്നവരുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് നന്മകളില്ലേ. ആ നന്മകളൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും സൂര്യാസ്തമയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വിശാലമായ ഹദീസാണ് ചുരുക്കി പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഏഴാനാകാശം വരെ എല്ലാ അമലുകളെയും ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ അടുക്കൽ ഉപകരിക്കുന്ന രൂപത്തിൽ അമലുകളെ ശേഖരിക്കുന്നൊരു പരിപാടിയുണ്ട് മുആദേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതിനായി ഭൂമി ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന അമലുകളെ ശേഖരിച്ച് അതേ മഗ്‌രിബിന്റെ സമയം അതേ സൂര്യാസ്തമയ സമയത്ത് വാനലോകത്തേക്ക് അമലുകളുമായി പോകുന്ന ചില പ്രത്യേക ഡ്യൂട്ടിയുള്ള മലക്കുകളുണ്ട്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമിയിൽ അല്ലാഹുവിന് പ്രത്യേകമായ സൈന്യങ്ങളുണ്ട്, അത് മലക്കുകളാണ്. ആ മലക്കുകള് നന്മകളുമായി അതേ വാനലോകത്തേക്ക് പോകുമ്പോ ഒന്നാം ആകാശത്തേക്ക് എത്തുന്ന സമയത്ത് ആദ്യ അമലുകളുമായി പോകുമ്പോ വാതിൽക്കല്ലതാ കാത്തു നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ലേ സെക്യൂരിറ്റികളായ മലക്കുകള്, ആ മലക്കുകള് ചോദിക്കുകയാണ്, എവിടെയാ മലക്കുകളെ നിങ്ങൾ പോകുന്നത്? അതേ ഞങ്ങൾ ഈ അമലൊന്ന് അതേ ആ മനുഷ്യന് സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നഫ കിട്ടുന്ന രൂപത്തിലാകാൻ വേണ്ടി സൂക്ഷിക്കാൻ കൊണ്ടുപോവുകയോ. ഒന്നാനാകാശത്തേക്ക് എത്തിയപ്പോ അവിടെയുള്ള വാതിൽക്കലിൽ കാവൽ നിൽക്കുന്ന മലക്ക് പറയുന്നത് അവന്റെ മലക്കതി അവന്റെ അമല് അള്ളാഹ്ക്ക് വേണ്ട, അവന്റെ അമല് അള്ളാഹ്ക്ക് വേണ്ട, അവന്റെ അമലിന്റെ ബഹുമാനം എത്രയാണ്, ആ അമലിന്റെ കാരണത്താൽ ഭൂമി മുഴുക്കെ പ്രകാശിച്ചു പോയി. ആ പ്രകാശിക്കുന്ന അമലുകളുമായി വാനലോകത്തേക്ക് പോകുമ്പോ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒന്നാം ആകാശത്തെത്തുമ്പോ മലക്കുകൾ പറയേണ്, അതേ ഈ വാതിൽ വിട്ട് കടക്കാൻ പറ്റൂല, ഒന്നാനാകാശം കടത്തിവിടാൻ പറ്റൂല. അപ്പൊ ചോദിക്കുന്നു എന്തേ കാരണം? ആ മലക്കുകൾ പറയാണ് സാഹിബുൽ ഖൈബാ, ഹീബത്തിന് പതിയെ ഹീബത്ത് പറയുന്നവരുടെ അമലുകള് തടഞ്ഞു വെക്കാൻ പ്രത്യേകം ഡ്യൂട്ടിയുള്ള മലക്കുകളാ ഞങ്ങള്. അവൻ നിസ്കരിച്ച നിസ്കാരമുണ്ടാകാം, അവനെടുത്ത നോമ്പുണ്ടാകാം,
അവൻ ചെയ്യുന്ന സദഖയുണ്ടാകാം. പക്ഷേ അവൻ ഈ ദിവസം ഒരാളെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, അവന്റെ അമല് ഒന്നാൻ ആകാശം വിട്ടുകടത്താൻ അനുവദിക്കൂല. ഈ അമല് അവന്റെ മുഖത്ത് കൊണ്ടുപോയി എറിഞ്ഞോളൂ. ഈ അമല് കൊണ്ടുപോയി അവന്റെ മുഖത്ത് തന്നെ എറിഞ്ഞോളൂ. അള്ളാഹ്ക്ക് ഇവന്റെ അമല് ആവശ്യമില്ല. ഗീബത്ത് പറഞ്ഞവന്റെ അമല് എത്ര ബഹുമാനമുള്ള അമലാണെങ്കിലും ഒന്നാനാകാശം തന്നെ വിട്ടുകിടക്കൂല. പിന്നെയല്ലേ ബാക്കിയുള്ള കാര്യം പറയേണ്ടതുണ്ടോ? ഒന്നാനാകാശം തന്നെ വിട്ടുകിടക്കൂല. ചിലര് ഗീബത്ത് പറയും, പക്ഷേ ഗീബത്ത് പറയുമ്പോ പറയൂ, ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ ഉള്ളതേ പറയുന്നുള്ളൂ, ഞാൻ ഗീബത്ത് പറയുകയല്ല. ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു ഗീബത്ത് പറയല്ലേ. നമ്മളെ നാട്ടിലൊന്നും നിങ്ങളെ കുടക് ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കളവ് പറയല്ല, ഉള്ളതല്ലേ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറയും, ഞാൻ ഗീബത്ത് പറയല്ല എന്ന് പറഞ്ഞിട്ട് ഗീബത്ത് പറയൂ. ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ ഗീബത്താണ്. ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് ഗീബത്ത് എന്നല്ല, ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് കളവ് എന്നാണ്. ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് കളവ് എന്നാണ്. ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും മറ്റുള്ളവരുടെ പോരായ്മ പറയുന്ന സ്വഭാവം വലിയ വൻകുറ്റമാണ് കേട്ടോ. എത്ര വലിയ അമലാണ് ചെയ്യുന്നതെങ്കിലും ഒന്നാനാകാശം തന്നെ വിട്ടുകിടക്കൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എന്നാ ഗീബത്ത് പറയാത്തവല്ലാമൽ ആ മലക്കുകൾ വിട്ടുകൊടുത്തു പോയി. അതാ ഹഫളത്തിന്റെ മലക്കുകൾ രണ്ടാനാകാശത്തേക്കെത്തി. രണ്ടാനാകാശത്തേക്കെത്തിയിട്ട് അമൽ കൊണ്ടുപോകുമ്പോൾ എന്തൊരു ബഹുമാനമുള്ള അമലേള്. ഭൂമി മാത്രമല്ല രണ്ടാനാകാശം വരെ പ്രകാശിച്ചു പോയി. ആ നിലക്ക് മാത്രമുള്ള അമലുകൾ അവൻ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ മലക്കുകൾ അടുക്കലെത്തുമ്പോ മലക്കുകൾ പറയാണ്, അവന്റെ അമലും നമുക്ക് വേണ്ട. രണ്ടാനാകാശം അവന്റെ അമല് വിട്ടുകിടക്കൂല. എന്തേ കാരണം എന്ന് ചോദിക്കുമ്പോ ആ മലക്കുകൾ പറയാണ്, കിബറന്മാരായ ഫഹർ കാണിച്ചു നടക്കുന്ന ആളുകളെ അമല് ഇത് വിട്ടുകിടക്കൂല. ജനങ്ങളിടയിൽ അറിയണം, ജനങ്ങളിടയിൽ ബഹുമാനം കിട്ടണം, ജനങ്ങൾ ആദരിക്കണം എന്ന് ചിന്തിച്ചിട്ടു അതുപോലെ വലിയ കിബറനായി നടക്കുന്ന ആളുകളെ അമലുകൾ അല്ല സ്വീകരിക്കൂല. ഈ അമലും അവന്റെ മുഖത്ത് കൊണ്ടുപോയി എറിഞ്ഞു, അവന്റെ അമലും അവിടെ സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അവിടൊന്നും രക്ഷപ്പെടുന്ന ചില അമലുകൾ മൂന്നാനാകാശത്തെത്തിപ്പോയി. അവിടെ കാവല് നിൽക്കുന്ന മലക്കുകൾ അടുക്കലേക്ക് എത്തിയപ്പോ എന്തൊരു നല്ല അമലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വല്ലാത്ത പ്രകാശമുള്ള അമല് നിസ്കാരം കൊണ്ടും സദഖ കൊണ്ടൊക്കെ വല്ലാതെ പ്രകാശിക്കുന്ന അമലി ആ അമലുമായിട്ടങ്ങ് ചെല്ലുമ്പോ മൂന്നാനാകാശത്തെത്തിയപ്പോ അവിടെയുള്ള മലക്കുകൾ പറയാണ്, ഇവിടൊന്നും വിട്ടുകിടക്കൂല, ഇവിടൊന്നും ഇവന്റെ അമല് വിട്ടുകിടക്കൂല. ഇവൻ വല്ലാത്ത കിബറനായിരുന്നു, കിബറന്മാരെ അമല് ഇവിടെ വിട്ടുകിടക്കൂല. അതേ തടഞ്ഞു പോയി എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്. ചില അമലുകൾ അവിടെയും രക്ഷപ്പെട്ടു പോയി, അതിന്റെയും മേൽപോട്ടേക്ക് പോയി. ആ അമലുകൾ വല്ലാത്ത ബഹുമാനമുള്ള അമലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അതിൽ നല്ല തസ്ബീഹുകളുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്. പക്ഷേ ആ അമലുകളും അല്ലാഹുവിന്റെ മലക്കുകള് അവിടെ എത്തിയപ്പോ അവിടുന്ന് മടയെ കടക്കാൻ അനുവദിക്കുന്നില്ല.
ബലാനാകാശത്ത് വെച്ച് കടക്കാൻ അനുവദിക്കുന്നില്ല. എന്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവൻ റുജുബുള്ളവനായിരുന്നു. അവന്റെ അമലുകളും അല്ല സ്വീകരിക്കൂല. മലക്കുകൾ തട്ടിപ്പോയി. അഞ്ചാനാകാശത്തേക്ക് രക്ഷപ്പെട്ടെത്തിയ ചില അമലുകൾ, ആ അമലുകൾ എന്തൊരു ബഹുമാനമുള്ള അമലുകളാണ്. പക്ഷേ അവിടെ എത്തി നോക്കുമ്പോൾ അവിടുന്നും അത് ആ മലക്കുകൾ തടഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഹസദിനെ തൊട്ട് കാക്കുന്ന ചില മലക്കുകളാണ് അസൂയ പറഞ്ഞവന്റെ അമല്. അതെ, അസൂയ ഉണ്ടായവന്റെ അമല്. അഞ്ചാനാകാശം വിട്ടുകിടക്കൂല. ആറാനാകാശത്തേക്ക് എത്തുന്ന ചില അമലുകളുണ്ട്. ആ അമലുകളോ കലോ ഇശംസി, സൂര്യന്റെ പ്രകാശം പോലെ മഹത്വമുള്ള അമലുകൾ അവന്റെ കയ്യിലുണ്ട്. പക്ഷേ അഞ്ചാനാകാശത്തെത്തി നോക്കുമ്പോ അവന്റെ അമലും കടക്കുന്നില്ല. എത്ര വലിയ അമലുകളാവൻ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അവന്റെ അമല് തസ്ബീഹുണ്ട്, നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, പോരാ തിലാവത്തുൽ ഖുർആൻ, ധാരാളം ഖുർആൻ ഓതിയതുണ്ട്. പക്ഷേ അവന്റെ അമലും അവിടെ വെച്ച് വിട്ടുകിടക്കൂല. കാരണം ചോദിക്കുമ്പോ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്? അസൂയ കൊണ്ട് ജീവിതം നശിപ്പിച്ചു കളഞ്ഞവനാണ്, മറ്റുള്ളവരോട് അസൂയ കാണിച്ചവനാണ്. ഏഴാനാകാശത്തേക്ക് ചില അമലുകൾ എത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ ഒന്നും വിട്ടുകിടക്കാത്ത ചില അമലുകളുണ്ട്. വിശാലമായ ഹദീസാണ്, വിശദീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങൾ മുഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അവിടെ ഒന്നും വിട്ടുകിടക്കാത്ത ചില അമലുകളുണ്ട്. ഏഴാനാകാശം വരെ എത്തിയിട്ട് അള്ളാഹ് പിടിച്ചു വെക്കുന്ന, അതേ മലക്കുകൾ തടഞ്ഞു വെക്കുന്ന ചില അമലുകളുണ്ട്. ഏതാണെന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നഹു كان لا يرحم الانسان, ജനങ്ങളോട് കാരുണ്യം കാണിച്ച് ജീവിക്കാത്തവൻ അവന്റെ അമല് ഏഴാനാകാശം വിട്ടുകിടക്കൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ്സമാ, ഭൂമിയിലുള്ളവർക്ക് നിങ്ങളെ കാരുണ്യം ചെയ്യുന്നവരാകളും, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യുന്നവനാകളും, എന്നാലോ ഇർഹമുക്കും ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇർഹമു മം ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യണം, എന്നാൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. ആകാശത്തിലുള്ളവൻ എന്ന് പറയണ്ട, അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ. ഈ അടുത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അയാളുടെ ഒരു പ്രസംഗം ഒരാൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. എന്താണ് പ്രസംഗം? അയാളോടൊരു ക്രിസ്ത്യാനിയായ ഒരാൾ ചോദിക്കുകയാണ്, എല്ലാം നശിച്ചു പോകുന്ന ഖുർആനിലുണ്ട്, ഈ മൗലവിമാര് അതേ പരിശുദ്ധ ഖുർആൻ അവര് പച്ചയായി പരിഭാഷ ഇറക്കിയപ്പോൾ ബിദഅത്തിന്റെ കക്ഷികള് മഹാന്മാരായ മുൻഗാമികളായ മുഫസ്സിരീങ്ങളെ തള്ളിപ്പറഞ്ഞപ്പോൾ ബിദഅത്ത് എന്ന് പറയുന്നത് വലിയ രോഗമാണ്, അതുകൊണ്ടാണ് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ രോഗം പിടികൂടിയാൽ ക്യാൻസർ പോലെയല്ല, അല്ലെങ്കിൽ കിഡ്നി നഷ്ടപ്പെടൽ പോലെയല്ല, ക്യാൻസർ വന്നാൽ ശരീരത്തിലുള്ള അവയവങ്ങളെ നഷ്ടപ്പെടൂ. എന്നാ ബിദ്അത്ത് എന്ന് പറയുന്ന രോഗം ശരീരത്തിന് പിടികൂടുന്ന രോഗമല്ല, അത് ആത്മാവിന് പിടികൂടുന്ന രോഗമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിദ്അത്ത് എന്ന് പറയുന്ന രോഗം ഒരുത്തിനെ പിടികൂടിയിട്ടുണ്ടോ അവന്റെ ആക്കിബത്തിന്റെ കാര്യം വലിയ ബേജാറാണ്, ഈമാനില്ലാതെ ചത്തുപോകാൻ അത് കാരണമാണ്.
ഏതുപോലെ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഐ യഅതഖിദു അർറജുലു, ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത് പോലെ, ഫീ ദാത്തില്ലാഹി വസിഫാതിഹി, അല്ലാഹുവിന്റെ ദാത്തിലും സിഫാത്തിലൊക്കെ വിശ്വസിക്കുന്നത് പോലെ, ഖിലാഫൻ ലിഗൈറിൽ ഹഖീ, ശരിയായ അതേ യാഥാർത്ഥ്യമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരെ വിശ്വസിക്കുന്ന പുത്തൻമാരി, ആ പുത്തരി മുമത്തരി ആരായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അവന്റെ ആക്കിവത്ത് മോശമാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആരായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയമെത്തിയപ്പോ ശരീരത്തിലേക്ക് കഫം തുണി വിരിച്ചിട്ട് മർഹബായ അസ്രാഈൽ, അസ്രാഈലിനെ വിളിച്ച് സ്വാഗതം പറഞ്ഞ മഹാനല്ലേ ഇമാമുൽ ഗസാലി പറഞ്ഞത്. അതെ, അല്ലാഹുവിന്റെ നാത്തിലും സിഫത്തിലും വിശ്വാസത്തിലും പിഴവ് സംഭവിച്ചവൻ, അവന്റെ ആക്കിപത്തിന്റെ കാര്യം വലിയ ബേജാറ് തന്നെ. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അതുപോലെ മഹാനായ ഇമാം റാസി റളിയല്ലാഹു പറഞ്ഞത് കാണാം, ആരാണ് മുഖർറബീങ്ങളായ അതേ മുഖർറബീങ്ങള് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ മഹാനായ ഇമാം റാസി റളിയല്ലാഹു ആദ്യം തന്നെ എണ്ണിയത് എന്താണ്? ഒരു മുഖർറബായ അടിമക്കുണ്ടാകേണ്ട ആദ്യത്തെ സ്വഭാവം അഖീദത്തുൽ ഹഖ്, അതേ ഹഖാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഉള്ള വിശ്വാസമാണ്. അതിൽ പിഴവ് വന്നു പോയാൽ അവൻ അതേ മുഖർറബീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ പെടൂല. ഇമാമുന റാസി റഹിമഹുല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആത്മാവിന് പിടികൂടുന്ന രോഗമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഈ പുത്തന്മാരി പ്രസംഗിച്ചു, എന്താ പ്രസംഗിച്ചത്? എല്ലാറ്റിനും അർത്ഥം വെക്കണം, ശരിയായ നിലക്ക് അർത്ഥം വെക്കണം. യദീന്ന് കണ്ടാൽ അള്ളാന്റെ കൈ എന്ന് അർത്ഥം വെക്കണം, വജീന്ന് കണ്ടാൽ അള്ളാന്റെ മുഖം എന്ന് അർത്ഥം വെക്കണം. അപ്പോഴതാ ഒരു ക്രിസ്ത്യാനിയായ ആള് ചോദിക്കാണ്, കുല്ലുമൻ അലൈഹാ ഫാത് വയബഖ വജ്ഹു റബ്ബിക, പരിശുദ്ധ ഖുർആനിൽ ഉണ്ടല്ലോ എല്ലാം നശിച്ചു പോകും, അള്ളാന്റെ വജിഹേ മാത്രമേ ബാക്കിയാകൂ. ഈ ക്രിസ്ത്യാനി ചോദിക്കാണ്, അപ്പൊ അള്ളാന്റെ മുഖമല്ലാത്തതൊക്കെയും നശിച്ചു പോകുമോ? മൗലവീനെ വിളിച്ച് ചോദിക്കാണ്, എന്തേ കാരണം? മഹാന്മാരായ മുഫസ്സിരികളെ പഠിപ്പിച്ചത് തള്ളിക്കളഞ്ഞു, മുഖാമികളായ മുഫസ്സിരികളെ പറഞ്ഞത് തള്ളിക്കളഞ്ഞു, ഞങ്ങൾക്ക് നേരിട്ട് അർത്ഥം വെക്കാൻ അറിയാമെന്ന് പറഞ്ഞു. ഇമാമികളെ തള്ളിയപ്പോൾ പേഴ്ച പേഴ്ചങ്ങ് പോയി, പിന്നെ നിസ്കാരത്തിന്റെ എണ്ണം കുറഞ്ഞു പോയി. അഞ്ചു നേരത്തെ നിസ്കാരം പിന്നെ വേണ്ട, പിന്നെ രണ്ട് മതി എന്നായി. ഇപ്പൊ പിന്നെ പുരുഷന്മാർ തന്നെ ഇമാമത്ത് കിടന്നില്ല, സ്ത്രീകൾ നിന്നാ മതിയായി. അങ്ങനെ പേഴ്ച പേഴ്ചു പോകുന്ന ആളുകളാണ് പുത്തന്മാരികൾ. അല്ലാഹുവിന്റെ സിറിൽ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാൻ തന്നെ നശിച്ചു പോകാൻ കാരണമാകുന്ന വലിയ രോഗമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇരിക്കട്ടെ എന്നെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം ചെയ്യണം, എന്നാൽ യർഹമുക്കും മൻ ഫിസ്സമാ, ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, നമുക്കറിയാം സിറിയയിലെ പാവപ്പെട്ട ജനങ്ങള് അവരാരോടും തെറ്റ് ചെയ്തിട്ടില്ല, ആരെയും ആക്രമിച്ചിട്ടില്ല. ഒരു കൂട്ടം തീവ്രവാദികള് ഇസ്ലാമിന്റെ പേരിൽ ഇറങ്ങി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ആ സിറിയയിൽ പാവപ്പെട്ട ചെറിയ പിഞ്ചു പൈതലുകള് പൊട്ടിത്തെറിച്ചു പോവുകയാണ്. അല്ലാഹ് നീ സമാധാനം നൽകണം റഹ്മാനെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യം മാത്രം പഠിപ്പിച്ച മതമാണ്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ അടുക്കൽ യഹൂദികൾ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അസ്സാമു അലൈക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് പറഞ്ഞു. അസ്സാമു അലൈക്കും നബി തങ്ങളോട് പറയാണ് നിങ്ങൾക്ക് മരണം ഉണ്ടാകട്ടെ. മഹതിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അടുത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
മരണമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഹിച്ചില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി, ബൽ അലൈക്കുംസ് സാബു വല്ലഅന, നിങ്ങൾക്ക് മരണം മാത്രമല്ല ശാപവും ഉണ്ടാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, യാ ആയിഷ എല്ലാ കാര്യത്തിലും അല്ലാഹു തആല റിഫ്ഖാണ്, എല്ലാവർക്കും റിഫ്ഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, എല്ലാവരോടും ഒരു സഹതാപം, എല്ലാവരോടും ഒരു കൃതിയ സഹതാപം കാണിക്കുന്ന സ്വഭാവം, വിട്ടുവീഴ്ചയുന്ന സ്വഭാവം, അതാണ് ആയിഷ. അല്ലാഹുക്ക് ഇഷ്ടമെന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വന്നിട്ട്, അതും വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നിട്ട് നബിയെ നിങ്ങൾക്ക് മരണമുണ്ടാകട്ടെ എന്ന് പറയുമ്പോ, ആ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാരുണ്യം നോക്ക്, ആയിഷ വേണ്ട, അത്ര കടുപ്പം വേണ്ട, ഇന്നല്ലാഹു യുഹിബ്ബുർ റിഫ്ഖ ഫീ കുല്ലി അംരിഹി, എല്ലാ വിഷയത്തിലും അല്ലാഹു തആല ഒരു മയഞ്ഞയലാണ് ഇഷ്ടപ്പെടുന്നത്. ആയിഷ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഈ നിലക്ക് കാരുണ്യം പഠിപ്പിച്ച നബിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ? ഇത്രയും കാരുണ്യം പഠിപ്പിച്ച മതത്തിൽ എവിടെയാ തീവ്രവാദം? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, നമുക്ക് ബാധ്യതയുണ്ട് സിറിയയിലെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഈ പാവപ്പെട്ട മുതല്ലിമിനോട് ഒരാൾ പറഞ്ഞു, ഞാനും സിറിയയിൽ ജനിച്ചവനാണ്, എന്റെ ബാപ്പയുണ്ടോ എന്നെനിക്കറിയില്ല, എന്റെ ഉമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്നെനിക്കറിയില്ല, എന്താണ് രൂപം എന്നെനിക്കറിയില്ല, വിളിച്ചാൽ കിട്ടുന്ന സംവിധാനങ്ങളില്ല, യാത്ര ചെയ്യാനുള്ള സംവിധാനമില്ല, ഭൂമിയിൽ റഹ്മത്തൂരിപ്പോയി, റഹ്മത്തുകൾ കുറഞ്ഞുപോയി, എന്നേ കാരണമെന്നല്ലേ റഹ്മത്തിറങ്ങാൻ വലിയ കാരണമല്ലേ പരിശുദ്ധ ഖുർആനോദല ഭൂമിനി. ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട്, ഖുർആനോദുന്ന വീടുകൾ എത്ര? മുമ്പ് കാലങ്ങളിൽ മഗ്‌രിബീഷായിട്ടിടയിലിരുന്ന് ഖുർആനോദുന്ന ഉമ്മമാരുണ്ടായിരുന്നു, ഉപ്പാപ്പമാരുണ്ടായിരുന്നു. പള്ളികളിൽ ഇരുന്നിട്ട് മഗ്‌രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ ഖുർആനോദി തീർക്കുന്ന ഉപ്പാപ്പമാരുണ്ടായിരുന്നു. ഇപ്പൊ ഖുർആനോദുന്നവരില്ല. വാട്സപ്പിലും ഫേസ്ബുക്കിലും തോണ്ടാനല്ലാതെ നമുക്ക് നേരം കിട്ടുന്നില്ല. മൊബൈലിന്റെ മേലെ ഇങ്ങനെ നീക്കാനല്ലാതെ ഖുർആനോദാൻ നമ്മൾ വളരെ പിറകിലായി പോയി. അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ തൊട്ട് നിഷേധിക്കപ്പെടുന്നവരിൽ നമ്മളെല്ലാവരെയും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ മുങ്കാമികളായ ഉപ്പാപ്പമാർ, നമ്മളെ മുങ്കാമികളായ ഉമ്മാമമാർ, അവർ ഓതിയിരുന്ന ഖുർആനിന്റെ ഒരു ചെറിയ ഭാഗം പോലും ഇന്ന് ഓതുന്നവരില്ലാതെയായിപ്പോയി. പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് 5 മാസം 6 മാസം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഖുർആൻ കാണാത്തവരുണ്ട്. ഓ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ ഓതല് വലിയ പുണ്യമാണ്, ഖുർആൻ ജീവിതത്തിൽ വലിയ ബറക്കത്താണ്, ഖുർആൻ പഠിക്കൽ വലിയ ബറക്കത്താണ്. അതുകൊണ്ടാണ് മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞത്, മൻ ഖറഅൽ ഖുർആന, ആരെങ്കിലും ഖുർആൻ ഓതിയാൽ, വഅമില ബിമാ ഫീ, ആ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിച്ചാൽ, ഉൽബിസ വാലിദാഹു യൗമൽ ഖിയാമ, ആ ഖുർആൻ അനുസരിച്ച് പതിയെ ഖുർആൻ ഓതുകയും ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഉമ്മമാപ്പമാർക്ക് ഖിയാമത്ത് നാളിൽ ധരിക്കപ്പെടും കേട്ടോ. താജനല്ലാഹു അഹ്സനു മിൻ ശംസി ഫീ ബുയൂതി ദുനിയാ ലൗ കാനത് ഫീഹാ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, പാരത്രീക ലോകത്തെക്കാരും ഭൂമി ലോകത്ത് നിങ്ങൾ കാണുന്ന സൂര്യനില്ലേ, ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന സൂര്യന്റെ വെളിച്ചമില്ലേ, ആ പാരത്രീക ലോകത്തെങ്ങാനും സൂര്യന്റെ വെളിച്ചമുണ്ടെങ്കിൽ ആ സൂര്യന്റെ വെളിച്ചത്തെക്കാൾ എത്രയോ മഹത്വമുള്ള വെളിച്ചം ഖുർആൻ ഓതുന്ന മഹാന്മാരുടെ ഉമ്മബാപ്പമാർക്ക് പാരത്രീക ലോകത്ത് ആ നിലക്ക് പ്രകാശിക്കപ്പെടുന്ന വലിയ കിരീടം അവരെ ധരിപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതൽ നമുക്ക് മാത്രമല്ല നമ്മളെ ഉമ്മബാപ്പമാർക്ക് ആഖിറത്തിൽ വലിയ ഫലം കിട്ടാനത് കാരണമാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഈ ദർഗയുടെ കീഴിൽ തന്നെ അൽഹംദുലില്ലാ നല്ല ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉണ്ടെന്നറിയാൻ കഴിഞ്ഞു, ദീന് പഠിക്കുന്നവരുണ്ടെന്നറിയാൻ കഴിഞ്ഞു. അല്ലാ ഇനിയും ധാരാളം ദീന് വേണ്ട ഖിദ്മത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖിനെ തരണേ അല്ലാ. നമ്മളെ മക്കളെ നമ്മൾ ഖുർആൻ ഓതുന്നവരെ ഈ പഠിപ്പിക്കണം. അല്ലാഹു ബാപ്പക്ക് ദീർഘായുസ്സും മഹഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, എന്റെ കുട്ടിക്കാലത്ത് അങ്ങനെ പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്, ഞാൻ എപ്പോഴും പറയാറുണ്ട് കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോ ഇപ്പൊ കുറെ വയസ്സായ ഒന്ന് ചോദിക്കരുത്, ഞാൻ ചെറിയ കുട്ടി തന്നെയാണ്. ഇപ്പോ ജീവിതിനേക്കാൾ ചെറുതായിരുന്ന കാലത്ത് തന്നെ അതിന് മനുള്ളൂ. സ്കൂളിൽ പോകുന്ന കാലത്ത് വീട്ടിലെ സബഹിന്റെ ശേഷം 15 മിനിറ്റ് ഇരുന്ന് ഖുർആൻ ഓതിയില്ലെങ്കിൽ ബാപ്പ ശകാരിച്ച് ഖുർആൻ ഓതിപ്പിക്കാറുണ്ടായിരുന്നു. അത് വീട്ടിന് വലിയ ബറക്കത്താണ്, നമ്മുടെ മക്കൾക്കും അത് വലിയ ജീവിതത്തിലെ ബറക്കത്താണ്. മക്കള് നമ്മള് മരിച്ചാലും ഉപകരിക്കുന്ന രൂപത്തിൽ അതേ നമുക്ക് ആഹ്റത്തിൽ ഗുണം കിട്ടുന്നതാകാൻ അത് കാരണമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഉപ്പമാരോട് പറയുന്നത് ഖുർആൻ ധാരാളം മോദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു ഇബാദത്തു ഉമ്മത്തി ഖിറാഅത്തുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലിയ മഹത്വമുള്ള വലിയ ബഹുമാനമുള്ള ഇബാദത്താണ് ഖുർആനോദൽ കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മഹതിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാണ്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബൈത്തുൽ ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെടുന്ന വീട്, യുതറാഅ ലി അഹ്ലി സമാഇ കമാ തുതറാഅ നുജൂമു ലി അഹ്ലിൽ അർദ്, ഭൂമിയിൽ നിന്ന് നിങ്ങൾ വാനലോകത്തേക്ക് നോക്കിയാൽ നല്ല ഉദിക്കുന്ന ചന്ദ്രനെ കാണുന്നില്ലേ, ആ ചന്ദ്രനെ കാണുന്നത് പോലെ വാനലോകത്ത് വെച്ച് നല്ല ഖുർആൻ ഓതുന്ന വീടുകളാണെങ്കിൽ വാനലോകത്ത് വെച്ച് താഴോട്ടേക്ക് നോക്കിയാൽ ആ വീടുകൾ അതേപോലെ നിങ്ങൾ ചന്ദ്രനെ നല്ല ചന്ദ്രനെ കാണുന്നത് പോലെ വാനലോകത്ത് വെച്ച് കാണുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ആലോചിച്ചു നോക്കി എത്രയാണ് ഇതിന്റെ ബഹുമാനം. ശാസ്ത്രം പറഞ്ഞു വാനലോകത്ത് വെച്ച് കിലോമീറ്ററുകൾക്കപ്പുറത്ത് വെച്ച് അവിടെ വെച്ച് ചിത്രം പിടിച്ചപ്പോൾ കഅബത്തിന്റെ ഭാഗത്തിന് വല്ലാത്തൊരു പ്രകാശം, ശാസ്ത്രജ്ഞന്മാര് പോലും അത്ഭുതപ്പെട്ടു പോയി. എന്റെ കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ മഹാന്മാരുമൊക്കെ ഒരുപാട് ഖുർആൻ ഓതിയ സ്ഥലമല്ലേ. അത് മാത്രമാണെന്നല്ല ഞാൻ പറഞ്ഞത്, അതും ഒരു കാരണം തന്നെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞത്, ഭൂമിയിൽ വെച്ച് വാനലോകത്തേക്ക് നോക്കിയാൽ വാനലോകത്ത് നിങ്ങൾ ചന്ദ്രനെ കാണുന്നത് പോലെ വാനലോകത്ത് വെച്ച് നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കിയാൽ നിങ്ങളെ വീടുകളെ ആ നിലക്ക് പ്രകാശിക്കപ്പെടുന്നതായി കാണുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, നമ്മുടെ വീടുകളിൽ വെച്ച് ധാരാളം ഖുർആൻ ഓതണം. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ ഓതുന്ന ഹാഫിളെ നമ്മൾ ധാരാളം വളർത്തിയെടുക്കണം. അതിനുവേണ്ടി ഇവിടെയുള്ള നല്ല കമ്മിറ്റിക്കാർക്ക് നല്ല പ്രചോദനം നമ്മൾ കൊടുക്കണം, നല്ല സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. അത് ജീവിതത്തിൽ വലിയ ബറക്കത്താണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ മഹത്വം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പറയുകയാണ്, മൻ തഅല്ലമൽ ഖുർആന ഫീ ശബീബതിഹി, ആരെങ്കിലും അവന്റെ കുട്ടിക്കാലത്ത് ഖുർആനിനെ പഠിച്ചാൽ ഇഖ്തലത്തൽ ഖുർആനു ബിലഹമിഹി വദബിഹി, അവന്റെ രക്തത്തിലും അതുപോലെ അവന്റെ ജദീരതീ മാംസത്തിലും ആ ഖുർആനിന്റെ ബർക്കത്ത് കലർന്നു പോയി. ഇത് കേട്ടിട്ട് ഉപ്പാപ്പമാരായ ഞങ്ങൾ ഖുർആൻ പഠിക്കേണ്ടതില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയാണ്, വമൻ തഅല്ലമഹു ഫീ കിബരിഹി, ആരെങ്കിലും പ്രായമായതിന്റെ ശേഷം ഖുർആൻ പഠിച്ചാൽ ഫൗവ യൻഫലിതു മിനു വലാ യതറുക്കു, ആ ഖുർആൻ പ്രായമായ സമയത്ത് പഠിച്ചാൽ ചെറുപ്പത്തിലെ പോലെ ചിലപ്പോ ഓർമ്മയുണ്ടാകൂല, ഓർമ്മയില്ലാതായി പോകുമോന്ന് പേടിച്ചിട്ടവൻ ആ മറവിയിൽ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വല്ലാതെ ഖുർആനെ മുറുകെ പിടിച്ചാൽ ഫലഹു അജ്റുഹു മർറത്തൈൻ, അവർക്ക് രണ്ട് വലിയ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാടുകളിൽ സമാധാനമുണ്ടാകാൻ, നമ്മുടെ നാടുകളിൽ ബർക്കത്തുണ്ടാകാൻ എത്ര ഖുർആനോത്തിനെ അധികരിപ്പിക്കാൻ കഴിയുമോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധികരിപ്പിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക് ചെയ്യട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാ അതിനെ കുറിച്ച് ബഹുമാനം പറഞ്ഞത്. ചെറുപ്പത്തിൽ ഖുർആൻ പഠിച്ചാലും പ്രായമുള്ള സമയത്ത് പഠിച്ചാലും ബഹുമാനം തന്നെ. മഹാനായ ഹബീബ് നബി അംറ ഖാൻ മഹാനവർ പറയാണ്, ഇദാ ഖതമ റജുലുൽ ഖുർആൻ, ഒരാള് ഖുർആനിന്റെ ഖതമ തീർത്താൽ ആ ഖുർആനിന്റെ ഖതമ തീർത്ത ആളുകള് കപ്പലൽ മലക്കു ബൈന ഐനൈ, മലക്കുകൾ അവരെ കണ്ണുകൾ ചുംബി ചുണ്ണുകൾക്കിടയിൽ ചുംബനം നൽകിപ്പോയി. ഖുർആനിന്റെ ഖത്മ് തീർക്കുന്നവർക്ക് മലക്കുകൾ പോലും ആദരവ് നൽകിപ്പോയി. വലിയ ബഹുമാനമാണ് ഖുർആൻ. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. എത്രയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പറഞ്ഞത്, ഹസ്നുൽ ഖുർആൻ ബി അസ്വാദിക്കു ഫഇന്ന സൗതൽ ഹസന യസീദുൽ ഖുർആൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പറയുകയാണ്, പരമാവധി നല്ല നിലക്ക് തന്നെ നിങ്ങൾ ഖുർആൻ ഒത്തിരി അധികരിപ്പിച്ചു ഈമാനുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ മഹാന്മാരായ നമ്മുടെ മുങ്കാവികൾ അവരെ ഖുർആൻ ഒത്തിരി അധികരിപ്പിച്ചു. അള്ളാഹുവിനെ ഭയന്ന് കൊണ്ട് തന്നെ അവരെ ഖുർആൻ ഒത്തിരി അധികരിപ്പിച്ചു. ഖുർആൻ ഓതുന്ന സമയത്ത് മഹാനായ ഇമാം ലബബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തിബിയാനിൽ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇരിക്കട്ടെ, കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതൽ സുന്നത്താണ്. കരഞ്ഞുകൊണ്ട് തന്നെ ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. പരമാവധി കരയാ കരഞ്ഞുകൊണ്ട് തന്നെ ഓതണം. ഇനി ഒരാൾക്ക് അത് കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ കരച്ചിൽ അഭിനയിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ച ഹദീസിൽ നിന്ന് മനസ്സിലാക്കി മഹാനായ ഇമാം ലബബി റളിയല്ലാഹു അവിടുത്തെ തിബിയാനിൽ നിന്ന് പറയുക, നമ്മളോട് പറയുക, അതേ ഖുർആൻ ഓതുന്ന അദബുകളിൽ പെട്ടതാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിക്കൂ. ഖുർആനോത്തിന് വലിയ ബഹുമാനമാണ്, ആഹ്റത്തിൽ വലിയ പ്രതിഫലമാണ്. ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കുറിച്ച് മഹാനായ ബിശ്ർ ബിനുൽ ഹക്കം റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ മുഹമ്മദ് ബിനു ജാബിർ നിങ്ങൾ പറയുകയാണ്, സമീഅത്തു ബിശ്ർ ബിനുൽ ഹക്കം നൈസാബൂരി, മഹാനായ ബിശ്ർ ബിനുൽ ഹക്കം റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഞാൻ കേട്ടു, കാനത്തു ഇംറത്തുൽ ഫുദൈൽ തഖൂൽ, ഫുദൈൽ തങ്ങളെ അതേ ഭാര്യ പറയുമായിരുന്നു, ലാ തഖ്റഉ ഇബ്നീ ബിൽ ഖുർആൻ, എന്റെ മോന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ ഖുർആൻ ഓതല്ലേ, എന്തേ കാരണം എന്നല്ലേ. മഹാനായ മുഹമ്മദ് ബിനു ഫുദൈൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതിയാൽ ഖുശിയ അലൈ, അതിന്റെ പേരിൽ മഹാനവറുകൾ ബോധരഹിതർ
ഭക്തരായി വീട് പോകാറുണ്ടായിരുന്നു. മഹാന്മാരുടെ ഖുർആനോ തങ്ങനെയാണ് അവർ കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ ഫുദൈൽ ബിൻ ഇയാദ് തങ്ങളുടെ മകൾ മഹാനായ ഫുദൈൽ ബിൻ ഇയാദ് തങ്ങളോട് പറയുകയാണ്, യാ അബതീ, ഓ എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങൾ അള്ളാഹുവോടൊന്ന് പ്രാർത്ഥിക്കണേ, ലഅല്ലി അസ്തതീഉ അൻ അഖ്തിമൽ ഖുർആന മറത്തൻ വാഹിദ, ഖുർആൻ ഒരു തവണയെങ്കിലും എനിക്ക് ഖുർആൻ ഖത്മ് തീർക്കാനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ വാപ്പാ. ഖുർആൻ ഓതുമ്പോൾ ഖുർആനിന്റെ അർത്ഥഗാംഭീര്യത്തെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞ് ബോധം നല്ല നഷ്ടപ്പെട്ടു പോകാറുണ്ടായിരുന്നു. അതല്ലേ മാരായ മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം പരിശോധിച്ചാലും കാണുന്നത്, ഖുർആൻ ഓതുന്ന സമയത്ത് കരച്ചിൽ ഇതല്ലേ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മാരായ ആയിഷ ബി മഹദിയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതുന്ന സമയത്ത് എത്രയാ കരഞ്ഞത്. ഫമന്നല്ലാഹു അലൈന വവഖാന അദാബ സമൂ, അല്ലാഹുവിന്റെ പാരത്രിക ലോകത്ത് അവനെ ഭയപ്പെടാതെ ജീവിതം നശിപ്പിച്ചു കളയുന്ന ആളുകൾക്ക് അല്ല കൊടുക്കുന്ന അദാബിനെ കുറിച്ച് വിശദീകരിക്കുന്ന രംഗം വന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞ് കണ്ണുനീരൊഴുക്കിപ്പോയി. അടുത്ത റബ്ബിനോട് പ്രാർത്ഥിച്ചു പോയി, അല്ലാഹുമ്മ മുല്ലാലിയ വഖരി അദാബ സമൂ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഭയപ്പെടുന്നത്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹ ഭയപ്പെടുന്നത്, എല്ലാവരും ഭയപ്പെടുന്നത് ആഖിറത്തിന്റെ ശിക്ഷയല്ലേ, നരകത്തിന്റെ അദാവല്ലേ. എന്നാ മഹാനായ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു കൂട്ടം ആളുകളുണ്ട് അവർക്ക് ആഖിറത്തെ കുറിച്ച് ചിന്തയുണ്ടാകില്ല, അദാബിനെ കുറിച്ച് ചിന്തയുണ്ടാകില്ല. അവരെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന വേദന, അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദന ഫഖറാണ് കേട്ടോ. ദാരിദ്ര്യത്തെ പേടിക്കുന്നത് പോലെ, ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നത് പോലെ അവരെങ്ങാനും പാരത്രിക ലോകത്തെ ഭയപ്പെട്ടിരുന്നെങ്കിൽ അവർ സ്വർഗത്തിലെത്തുമായിരുന്നു. മഹാനായ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അപ്പേ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീരങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ചെറുപ്പക്കാരും എഴുന്നേറ്റ് നിന്നാൽ ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊന്ന് മജ്ലിസിലേക്ക് എടുത്തു വന്നാൽ നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. ഉപ്പാപ്പമാരിക്കുന്നതിന് വിരോധമില്ല, അല്പസമയം നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് റബ്ബിനോടൊന്ന് ദുആ ചെയ്ത് പിരിയാം. റബ്ബേ ഞങ്ങളെ മജ്ലിസ് മഹാന്മാരെ സ്നേഹിച്ചൊരുമിച്ചു കൂടിയ ഞങ്ങളെ നീ തട്ടിക്കളയരുതേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി നീരങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ. മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചാലും മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിതം പരിശോധിച്ചാലും എത്ര വലിയ മഹത്വമുള്ളവരാണെങ്കിലും അവരെ ജീവിതത്തിൽ വലിയ ബേജാറത്തിനെ കുറിച്ചാണ്, അവർക്ക് ആഹ്റത്തെ കുറിച്ചാണ്. നമ്മളോ ആഹ്റത്തെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് നേരമില്ല, പാരത്രിക ലോകത്തെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് നേരമില്ല. ഫഖറിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ ബേജാറാണ്, ദാരിദ്ര്യം പിടികൂടുമോ എന്ന വലിയ പേടിയാണ്, അതിന്റെ പിന്നാലെ എത്ര ഓടുന്നതിനും നമുക്ക് മടി തോന്നാറില്ല. ദുന്യാവ് കിട്ടുമെങ്കിൽ എത്ര ഉറക്കമൊഴിയുന്നതിനും നമുക്ക് കുഴപ്പമില്ല. ദുന്യാവിന് വേണ്ടി എത്രയും പതിയെ രാത്രി സമയത്തും ജോലി ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. അതേ സ്ഥാനത്ത് ഇബാദത്തിന്റെ വിഷയം എത്തുമ്പോൾ സ്വബഹിന്റെ സമയത്ത് പോലും ഒന്ന് ജമാഅത്തിന് പള്ളിയിലെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. എവിടെയാ മുഅ്മിനീങ്ങളെ നമുക്ക് പിഴവ് പറ്റിയത്? ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതല്ലേ, ദാരിദ്ര്യത്തെ പേടിക്കുന്നത് പോലെ, ദാരിദ്ര്യം എന്നെ പിടികൂടുമോ എന്ന് ഭയപ്പെടുന്നത് പോലെ, നരകം എന്നെ പിടികൂടുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടില്ല. നിങ്ങൾ നോക്കൂ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫമന്നല്ലാഹു അലൈന വവഖാന അദാബ സമൂ. ഈ ആയത്തെ ഓതുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുപോയി.
ഈ ഭാരമുള്ള ഭൂമിലീങ്ങളെ, പാപ്പ മരിച്ചപ്പോൾ ഒലിപ്പിക്കാൻ കണ്ണില് വെള്ളമുണ്ടായിരുന്നു. അമ്മയെ ജീവിച്ചിരിക്കുന്ന നമ്മളെ ഉപ്പമാർക്കും ഉമ്മമാർക്കൊക്കെ നീ ദീർഘായുസ് നൽകണേ അല്ലാ. ഉമ്മ മരിച്ചപ്പോ കണ്ണില് വെള്ളമുണ്ടായിരുന്നു, കുടുംബങ്ങളെ മരിച്ചപ്പോൾ കണ്ണില് വെള്ളമുണ്ടായിരുന്നു. എന്തിലധികം പറയണം, എന്റെ കൂട്ടുകാരൻ മരിച്ചപ്പോൾ കണ്ണില് വെള്ളമുണ്ടായിരുന്നു. സ്വന്തം മരണത്തെ കുറിച്ചോ സ്വന്തം ആഹാരത്തെ കുറിച്ചോ ചിന്തിച്ച് കരയാൻ നമുക്ക് നേരമില്ല, നമ്മുടെ കണ്ണില് വെള്ളമില്ല. അങ്ങനെ കരയാനുള്ള ഈമാൻ നമുക്കില്ല. എത്ര വലിയ ശരിയാൽ ദാരിദ്ര്യത്തെ പേടിച്ചിട്ട് എത്ര ആളുകളാ ഉറക്കമൊഴിച്ചിട്ട് എന്ത് ത്യാഗവും സഹിക്കുന്നു. മുതലാളി വന്നിട്ട് ആട്ടി ഓടിക്കുന്നു, മുതലാളി വന്നിട്ട് ശകാരിച്ച് സംസാരിക്കുന്നു, മുതലാളി വന്നിട്ട് തെറി വിളിക്കുന്നു. ഇന്നലെ ഒരാളെല്ലാം ഉബയിൽ വിളിച്ചിട്ട് പറഞ്ഞു, മുതലാളി വല്ലാതെ തെറി വിളിക്കുന്നു, മുതലാളിയുടെ സ്വഭാവം ഒന്ന് നന്നാകാൻ വേണ്ടി ദയ ചെയ്യണം. ഞാൻ അയാളോട് ചോദിച്ചു, എന്നാ ജോലിയൊന്ന് മാറ്റി ചിന്തിച്ചുകൂടി. എന്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം, അതുകൊണ്ട് ചോദിച്ചതാണ്, ജോലിയൊന്ന് മാറ്റി ചിന്തിച്ചുകൂടി. ആ സമയത്ത് അയാളെന്നോട് പറയുകയാണ്, എത്ര കേട്ടാലും സാരമില്ല, ശമ്പളത്തിനൊരു കുറവുമില്ല, ശമ്പളം കിട്ടുമെങ്കിൽ എത്രയും കേൾക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല, എത്രയും മടി ഓടിക്കൊന്നുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അതേ സ്ഥാന തീമാനുള്ള മുമിനികളെ, ആഹ്റത്തെ കുറിച്ച് ചിന്തിക്കാനോ പാരത്രീക ലോകത്തെ ചിരുത്തിഞ്ചിഞ്ച് കരയാനോ നമ്മുടെ കണ്ണില് വെള്ളമില്ലാതെ പോയി. നമ്മളെ ബുദ്ധി കുറവാ, നമ്മളെ ചിന്ത കുറവാ, നമ്മളെ ആലോചന കുറവാ. മഹാന്മാർക്ക് ദുന്യാവിൽ എത്തി തന്നെ നഷ്ടപ്പെട്ടാലും അവരതിന് വില കൽപ്പിക്കൂല. അവരെ വേജാറെപ്പോഴും പാരത്രീക ലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്, ആഹാരത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്, റബ്ബിലേക്കുള്ള മടക്കയാത്രയെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ചരിത്രത്തിലും കാണാം, നരകത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദിവസങ്ങളോളം പരിപാടിച്ച് കടന്നുപോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏഴാൻ ആകാശം വിട്ടുകിടക്കൂല മുആദ്, ജനങ്ങളോട് കാരുണ്യമുള്ളവനായി ജീവിക്കണം, ജനങ്ങളോട് സ്നേഹം വേണം, ആഹ്റത്തെ കുറിച്ചുള്ള ചിന്ത വേണം, ജനങ്ങളെത്തി ജനങ്ങളോട് ദാരിദ്ര്യം ഉപദ്രവം ചെയ്തിട്ട് ജനങ്ങളെ ആക്രമിച്ചിട്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഫിത്നയുണ്ടാക്കിയിട്ട് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട, ഏഴാൻ ആകാശം അവന്റെ അമല് വിട്ടുകിടക്കൂല മുആദ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിട്ട് പറയാണ്, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ ആ ഹഫദത്തിന്റെ മലക്കുകള് ആ അമലുമായിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പാരത്രിക ലോകത്തേക്ക് എത്തുമ്പോൾ ആകാശങ്ങളിൽ നിന്ന് തള്ളിക്കളഞ്ഞ അമലുകളുമായി റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ആ റബ്ബല്ലേ സ്വീകരിക്കേണ്ട അമലേതാണ്, തള്ളിക്കളയേണ്ട അമലേതാണെന്ന് തീരുമാനിക്കേണ്ടത്. റബ്ബിന്റെ മൗലിയിലെത്തിയിട്ട് അമലുകളെ കുറിച്ച് പറയുമ്പോൾ ആ റബ്ബ് പറയുന്നൊരു വാക്കുണ്ട്, ഇന്നഹു ലം യരിദുനി ബിഹാദൽ അമല്, ലം യരിദുനി അവൻ ഉദ്ദേശിച്ചിട്ടില്ല, അവൻ ആഗ്രഹിച്ചിട്ടില്ല, ആ അമല് കൊണ്ട് എന്റെ തൃപ്തി അവൻ ആശിച്ചിട്ടില്ല. മലക്കുകളെ, അറാദ ബിഹി ഗൈരി, അവൻ ഉദ്ദേശിച്ചത് ഞാനല്ലാത്തവരെയാണ്. ഫഅലൈഹി ലഅനതി, മലക്കുകളെ ആ അമലുകളെടുത്ത ആളുകളില്ലേ അവർക്ക് എന്റെ ലാനത്തുണ്ട്. മലക്കുകളെ, ഫതഖൂലുൽ മലായിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു തആല എന്റെ ലാനത്തുണ്ട് എന്ന് പറയുമ്പോ മലക്കുകൾ ഏറ്റെടുത്ത് പറയാണ്, അലൈഹി ലാനതുക വലാനതുനാ അല്ലാഹ്, ആ മനുഷ്യന് നിന്റെ ലാനത്ത് മാത്രമല്ല, അലൈഹി ലാനതുക നിന്റെ ലാനത്തുണ്ട് അല്ലാഹ്, പിന്നെയോ വലാനതുനാ
ശാപവും അവർക്കുണ്ട്. അല്ലാഹ് അതുകൊണ്ട് തീർന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് ഫതലഅനുഹു സമാവാതു സമവമൽഹു ലഫീ ഏഴാകാശവും അവനെ ശപിച്ചു പോയി. ഏഴാകാശങ്ങളിലുള്ളവരും മുഴുവനായും അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ അമലെടുക്കുകയും അസൂയയും അതുപോലെ ഗീബത്ത് പറയലും ഫസാദ് പറയലും ഗീബത്ത് പറയലും കുറ്റം പറയലുമായി ജീവിക്കുന്ന ആളുകളുടെ അമലുകൾ ആ അമലുമായി വാക്കുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോ അള്ളാഹ് പറഞ്ഞു പോയി അലൈഹി ലഅനതി അവർക്കെന്നെ ലാനത്തുണ്ട്. മലക്കുകൾ ഏറ്റെടുത്തു പറഞ്ഞു പോയി അല്ലാ ഞങ്ങളെ ലാനത്തുമുണ്ട് പോരാ. ഏഴാനാകാശം വരെയുള്ള എല്ലാവരും പറഞ്ഞു പോയി. ആകാശത്തുള്ളവർ മുഴുവനും പ്രഖ്യാപിച്ചു പോയി. അവന് ലാനത്ത് പറഞ്ഞു പോയി. ഇതങ്ങ് പറഞ്ഞപ്പോ മുഅദ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ് അസൂയയില്ലാത്ത ഗീബത്ത് പറയാത്ത നമീമത്ത് പറയാത്ത ചീത്ത വിളിക്കാത്ത നിസാരപ്പെടുത്താത്ത കുറ്റം പറയാത്ത അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത ആളുകളെ അമലല്ലേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കൂ എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മഹാനായ മുഅദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോയി. ഈ ഏഴ് ആകാശവും വിട്ട് കടന്നിട്ട് വേണ്ടേ മുഅദ് ചെയ്യുന്ന അമലുകളൊന്ന് റബ്ബിന്റെ അടുക്കലെത്താൻ മുഅദ് റളിയല്ലാഹു അൻഹു സല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിലാലമീനല്ലേ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിലാലമീൻ അവിശ്വാസികൾക്ക് പോലും കാരുണ്യമല്ലേ ആ നബീ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ് യാ റസൂലല്ലാഹ് അൻത റസൂലുള്ളാഹ് ഓ നബിയേ അങ്ങേക്ക് വലിയ മഹത്വമല്ലേ നബിയേ അങ്ങ് അള്ളാഹുവിന്റെ റസൂലല്ലേ നബിയേ ഈ പാവപ്പെട്ട മുഅദിന് ആരുണ്ട് നബിയേ അമലുകളൊന്നുമില്ലാതെ പാപങ്ങളുമായി മുഅദെത്തിയാൽ മുഅദിന് ആരുണ്ട് നബിയേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ മുഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ അതേ മുഅദ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ് ഫകൈഫലീ ബിന്നജാത് വൽ ഖലാസ് മിൻ ദാലിക അല്ല നബിയേ പാവപ്പെട്ട മുഅദിനെ വല്ലാത്ത പേടിയാകുന്നുണ്ട് നബിയേ ഫകൈഫലീ അന്നജാത് എങ്ങനെയാ നബിയേ ഞാനൊന്ന് രക്ഷപ്പെടല് അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലേ അങ്ങേക്ക് ആഖിറത്തിൽ വലിയ മഹത്വമല്ലേ മുഹമ്മദ് ഓ നബിയെ അങ്ങയുടെ തല ഉയർത്തിക്കോളൂ സുജൂദിലേക്ക് വീണാൻ ഹബീബായ നബി തങ്ങളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ അല്ലാഹ് പറഞ്ഞു പോയി തല ഉയർത്തിക്കോളൂ നബിയെ സമുദായത്തിന് വേണ്ടി സുജൂദ് ചെയ്യും അല്ലാഹ് ചോദിക്കേണ് എന്ത് വേണം നബിയെ ചോദിച്ചോളൂ എന്ത് വേണമെങ്കിലും തരാ ആ നിലക്ക് മഹത്വമുള്ള ആളല്ലേ നബിയെ അങ്ങ് പാവപ്പെട്ട മുഅദ് ഈ പോരായ്മകൾ നിറഞ്ഞ അമലുകളുമായി ആഖിറത്തിലേക്ക് എത്തിയാൽ കൈഫലീ അന്നജാ എനിക്കെങ്ങനെയാ നബിയെ രക്ഷ നേടല് എങ്ങനെയാ നബിയെ ഞാനൊന്ന് രക്ഷപ്പെടല് ഈ മലക്കുകളെ കയ്യിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട എന്റെ അമലി ഞാൻ എടുത്ത നിസ്കാരം കുറവാണെങ്കിലും ഞാൻ ചെയ്ത നോമ്പ് കുറവാണെങ്കിലും ചെയ്യുന്ന അമലുകൾ കുറവാണെങ്കിലും ഈ മലക്കുകളൊക്കെ കടന്നിട്ട് വേണ്ടേ അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് കിട്ടാൻ അള്ളാഹുവിന്റെ ഈ മാനുള്ള മുഅ്മിനീകൾക്ക് ഏറ്റവും വലുത്
അതിനേക്കാൾ വലുതൊന്നുമില്ലല്ലോ. ആ റബ്ബിന്റെ തൃപ്തി ഒന്ന് കിട്ടി മരിക്കണമല്ലോ. എങ്ങനെ കഴിയും നബിയേ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅദ്ദിനങ്ങൾക്ക് കൊടുത്ത ഉപദേശം, ഈമാനുള്ള മുഅ്മിനീകളെ ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തളും, നമ്മളെ ജീവിതത്തിൽ നമ്മൾ പകർത്തളും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേള്, നിങ്ങൾ എന്നെ പിന്തുടർന്ന് ജീവിച്ചോ, നിങ്ങളെ ജീവിതത്തിൽ അവരുകൾക്ക് പോരായ്മ ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ പിന്തുടർന്ന് ജീവിച്ചോ. നിങ്ങളെ നാവിനെ സൂക്ഷിച്ച് ജീവിച്ചോ, മറ്റുള്ളവരെ കുറ്റവും പോരായ്മയും പറയണ്ട, മറ്റുള്ളവരെ നിസാരപ്പെടുത്തുന്ന സ്വഭാവം വേണ്ട, മറ്റുള്ളവരെ കുറ്റം നോക്കുന്ന സ്വഭാവം വേണ്ട. നീണ്ട ഹദീസാണ്, ചുരുക്കി പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തട്ടെ. ഉപദേശിച്ചു കൊടുക്കുകയാണ്, നാവിനെ സൂക്ഷിച്ച് ജീവിച്ചോ, മറ്റുള്ളവന്റെ പോരായ്മയും കുറ്റം പറയല്ലേ മുഅദ്ദീ. യാ മുഅദ്ദ് ഹാഫിദ് അലാ ലിസാനിക മിനൽ വഖിയത്തി ഫീ ഇഖ്വാനിക, നിന്റെ മറ്റു സഹോദരങ്ങളിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങളും കുറ്റങ്ങളും നോക്കിയിട്ട് എടുത്തു പറയുന്ന സ്വഭാവം കൈയൊഴിക്കണേ. മിൻ ഹമലത്തിൽ ഖുർആനി ഹസ, ഖുർആനെ പറയുന്ന പണ്ഡിതന്മാർ, ഖുർആനെ പഠിക്കുന്ന മുതഅല്ലിമീകള്, ഖുർആൻ ഹിഫ്ളാക്കുന്ന ഹാഫിളീകള്, അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെടുന്ന മഹാന്മാരായ പണ്ഡിതന്മാരും ഇല്ലേ? പ്രത്യേകിച്ച് ഓ മുഅദ്ദേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്, അത്തരം ആളുകളിൽ നിന്ന് പ്രത്യേകം അവരെ നിസാരപ്പെടുത്തുന്ന സ്വഭാവം കൈയൊഴിക്കണേ. ഖുർആനിന്റെ മഹത്വം വലുതാണ്, അത് പഠിക്കുന്നവരുടെ മഹത്വം വലുതാണ്, അത് അംഗീകരിച്ച് ജീവിക്കുന്നവരുടെ മഹത്വം വലുതാണ്, അവരെ ജീവിതത്തിൽ അത് വലിയ പ്രകാശമാണ്. റബ്ബേ, പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ. അല്ലാഹു പറഞ്ഞത്, ആ ഖുർആനിന്റെ മഹത്വം എണ്ണി പറഞ്ഞു തീർക്കാൻ കഴിയൂല, അതിന്റെ മഹത്വം എത്രയാണെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയൂല, എത്രയാ ഖുർആനിന്റെ അത്ഭുതം ജനങ്ങളെ. ആ ഖുർആൻ എത്ര അധികരിപ്പിച്ചു തോന്നുന്നുണ്ടോ, അതുകൊണ്ട് ആർക്കും ഒരു പ്രയാസവും തോന്നൂല, ഒരു വിഷമവും തോന്നൂല. ഖറജ ബിഹാ ഐനുക റിഹാ ഫഖുൽതു ലഹു ലഖദ് ഗഫിർത ബിഹബ് ലില്ലാഹി ഫഅത്സിമി. മഹാനായ ഇമാം ബുസരി റളിയല്ലാഹു അൻഹു ആ ഖുർആൻ ഓതുന്നവരുടെ മഹത്വം നമ്മളെ പഠിപ്പിക്കുകയാണ്. എത്രയാണ് ഖുർആൻ ഓതുന്നവർക്ക് മഹത്വം? ആരവർ പറയാണ്, അവൻ ആരോധിയിട്ട് മാറ്റം കൈവരിച്ചു പോയി, അവൻ അള്ളാഹന്റെ ഹബലിനെ മുറുകെ പിടിച്ചു പോയി. അള്ളാഹന്റെ ഖുർആനല്ലേ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബലിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. അത് ഖുർആൻ ഓതുന്നവർക്ക് ആ മഹത്വം ലഭിച്ചു പോയി. ഇന്തത്തുലു ഹാഫിഫതൽ മിൻ ഹർരി നാരിലല്ലാഹ് അദ്ഫഅത് ഹർറലല്ലാഹ് മിൻ വർദിഹാ അശബ പറയാണ്. ആ ഖുർആനിൽ ഒരാൾ ഓതിയാൽ, ആ ഖുർആനോത്തിന് ഒരാൾ അധികരിപ്പിച്ചാൽ രാത്രിയിൽ പാവപ്പെട്ട ഫഖീറന്മാർക്ക് ഖിദ്മത്ത് ചെയ്തില്ലേ, പാവങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തില്ലേ? ആ സമയത്ത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോഴും കരഞ്ഞുകൊണ്ട് ചിന്തിച്ചത് എന്താണ്? ഭയാനകരമായ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. ഭൗതിക ലോകത്തെത്തിയതല്ലേ നിങ്ങൾക്ക് താകാൻ കഴിയുന്നില്ലല്ലോ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പോലും ഉറക്കമൊഴിച്ചിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുമ്പോ, യതീമങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കി കൊടുക്കുമ്പോ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചതാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്.
ഞാൻ പറഞ്ഞില്ലേ ഖുർആൻ ഓതുന്ന സമയത്ത് ആദരകത്തിൽ നിന്ന് കാവല് ചോദിച്ച് കരഞ്ഞുപോയി. ഓ ഈമാനുള്ള മുബലീകള്, മഹാനായ ഇബാബു സൂരി റളിയല്ലാഹു പറയേള്, ഇത്തത്ലുഹാ ഖീഫതൽ മിൻ ഹർരി ലാരിലല്ലാ അത്ഫതഹറ ലല്ലാ ബി വർദിഹ ശബബി. നീ ഖുർആനിലെ ഒത്തധികരിപ്പിച്ചാൽ, നീ ധാരാളം ഖുർആൻ ഓതിയാൽ, ആളിക്കത്തുന്ന നരകത്തിന്റെ തീയ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനും അതടക്കാനും അത് കാരണമാണ് ജനങ്ങളെ. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ തേടാനും അതിന്റെ ചൂട്ടിൽ നിന്ന് കാവൽ കിട്ടാനും അതിന്റെ ചൂട് കുറക്കാനും ഒക്കെ ആ ഖുർആനോത്ത് കാരണമാണ് ജനങ്ങളെ. ആ ഖുർആനോത്തിന് ജീവിതത്തിൽ ധാരാളം അധികരിപ്പിക്കണേ. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുന്നു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങള് അതുകൊണ്ട് തന്നെ കച്ചവടക്കാരെ പ്രത്യേകം വിളിച്ച് പറയാണ്, ദുന്യാവുണ്ടാക്കുന്ന തിരക്കില് ചിലപ്പോൾ അവരെ ഖുർആനോദാൻ മറന്നുപോകും, ചിലപ്പോൾ അവരെ ഖുർആനോദാതെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ കച്ചവടക്കാരെയും ബിസിനസ്സുകാരെയും വിളിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ബഅശറ തുജാർ, ഓ ബിസിനസ്സുകാരെ, أيعجز أحدكم لو رجع من سوقه أن يقرأ عشر آيات يكتب له بكل آية حسنة. നിങ്ങളെ കച്ചവട തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്ക് എത്തിയാൽ ചുരുങ്ങിയതൊരു 10 ആയത്തെങ്കിലും ജീവിതത്തിൽ ഓതാൻ നിങ്ങൾക്ക് സാധിക്കൂലേ. അത് നിങ്ങൾക്ക് വലിയ ഹസനത്തുകൾ രേഖപ്പെടുത്താൻ അത് കാരണമാണ് കേട്ടോ. അലീമതി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തല്ലേ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് ഖുർആൻ ഓതിയാൽ അവർക്ക് ആദ്യ 10 ഗുണങ്ങൾ ലഭിക്കാൻ അത് കാരണമാണ് കേട്ടോ. ഈമാനുള്ള ഉമ്മമാരെ, നമ്മളെ ജീവിതത്തിലെ ഖുർആനോത്തിന് നമ്മൾ അധികരിപ്പിക്കണം. ധാരാളം ഖുർആൻ ഓതിയിട്ട് അള്ളയുമായി എടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഖുർആൻ ഓതുന്ന സമയത്ത് അതിന്റെ ആദാബുകളെ കുറിച്ച് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അവിടുത്തെ തിബിയാനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു പറഞ്ഞതാ ഞാൻ പറഞ്ഞത്, ഖുർആൻ ഓതുന്ന സമയത്ത് കരഞ്ഞുകൊള്ളോതളം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഇന്നെ ചരിത്രം പറഞ്ഞില്ലേ നമ്മള്, ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറഞ്ഞില്ലേ നമ്മള്, ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതളം. നരകത്തെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങൾ എത്തിയാൽ ഫസ്തഇദ് ബിഹാ, നിങ്ങളാ നരകത്തിൽ നിന്ന് കാവല് ചോദിക്കണേ. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് തീർന്നില്ല. ഖുർആൻ ഓതുന്ന സമയത്ത് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ധാരാളം സ്വർഗത്തെ ചോദിക്കണേ. സ്വർഗത്തെ കൊതിച്ചുകൊണ്ട് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് സ്വർഗം ചോദിച്ച് പ്രാർത്ഥിക്കണേ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ ഓത്ത് വലിയ പുണ്യമാണ്. എന്നാൽ ഖുർആൻ ഓതുന്ന സമയത്ത് തിലാവത്തിന്റെ സുജൂദുകൾ, അതേ തിലാവത്തിന്റെ സുജൂദുള്ള 14 സ്ഥലങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ 14 സ്ഥലങ്ങൾ വരുമ്പോൾ നിങ്ങൾ സുജൂദ് ചെയ്യാനും ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. 14 സ്ഥലങ്ങൾ തിലാവത്തിന്റെ സുജൂദുള്ളത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് തിലാവത്തിന്റെ സുജൂദ്? അതേ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന സൂറത്തിലും അതുപോലെ തുടങ്ങി ഒരുപാട് സൂറത്തിലെ 14 സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ അതേ തിലാവത്തിന്റെ സുജൂദ് പ്രത്യേകം സുന്നത്താണ്. എന്താണ് തിലാവത്തിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു അതേ അവിടെ നിന്ന് നമ്മളെ പഠിപ്പിച്ചു, നിസ്കാരത്തിലല്ലെങ്കിൽ
അതേ നിസ്കാരത്തിലല്ലെങ്കിൽ നിങ്ങൾ തക്ബീർ ചൊല്ലി അതേ കൈകെട്ടോളം ഇരുന്നിട്ടാണ് ഉള്ളതെങ്കിൽ ഇരുന്നിട്ട് തന്നെ കൈകെട്ടിയാൽ മതി. ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന സമയത്താണ് തിലാവത്തിന്റെ ആയത്ത് എത്തിയതെങ്കിൽ ഇരുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അല്ലാഹു അക്ബർ എന്ന് നിർബന്ധമായ തക്ബീർ, ആ തക്ബീർ മാത്രമേ ആദ്യ തിലാവത്തിന്റെ സുജൂദിന് നിർബന്ധമുള്ളൂ. സുജൂദിലേക്ക് പോകുമ്പോൾ ചെന്നേ ചൊല്ലുന്ന തക്ബീർ സുന്നത്താണ്. സുജൂദിൽ അത് ഇരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അതേ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ ചൊല്ലുന്ന തക്ബീർ സുന്നത്താണ്. ആദ്യം വീട്ടുന്ന സലാം നിർബന്ധമാണ്, പിന്നെ വീട്ടുന്ന സലാം സുന്നത്താണ്. അങ്ങനെ ആദ്യത്തെ തിലാവത്തിന്റെ സുജൂദിന് വേണ്ടി കൈകെട്ടിയിട്ട് സുജൂദ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുള്ളൂ. സുജൂദിന് വലിയ ബഹുമാനമുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. അടിമ ലോകസിട്ടാവായ റബ്ബുമായി ഏറ്റവും കൂടുതൽ അടുക്കാൻ വലിയ കാരണമാണ് സുജൂദ് കേട്ടോ. അള്ളയുമായി അടുക്കാനുള്ള വലിയ കാരണമാണ് സുജൂദ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിലാവത്തിലെ സുജൂദും ആ സുജൂദിന്റെ കൂട്ടത്തിൽ തന്നെ പെട്ടതാണ്. തിലാവത്തിന്റെ സുജൂദ് സുന്നത്താണ്. നാം മഅ്മൂമായി നിസ്കരിക്കുമ്പോൾ ഇമാം നിസ്കാരത്തിലെ തിലാവത്തിന്റെ ആയത്തോതി, പക്ഷേ ഇമാം സുജൂദിലേക്ക് പോയില്ലെങ്കിൽ നമ്മൾ സുജൂദിലേക്ക് പോകേണ്ടതില്ല. ഇമാം സുജൂദിലേക്ക് പോകാതെ ഇമാം നിസ്കാരത്തിൽ തിലാവത്തിന്റെ ആയത്തോതിയിട്ട് നമ്മൾ സുജൂദിലേക്ക് ഇമാം പോകാതെ പോയാൽ നമ്മളെ നിസ്കാരം അത് ബാത്തിലാക്കി കളയുന്നതാണ്. ഇനി ഇമാം സുജൂദിലേക്ക് പോയാൽ നമ്മൾ സുജൂദിലേക്ക് പോയില്ല. അതേ നമ്മൾ അറിയാത്തത് കൊണ്ടോ മറ്റോ നമ്മൾ സുജൂദിലേക്ക് പോയില്ലെങ്കിൽ, അതേ ഇമാം സുജൂദിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ നമ്മളും സുജൂദിലേക്ക് പോകണം. പോകുന്ന വഴിയിൽ അതേ ഇമാം അങ്ങ് എഴുന്നേറ്റ് കളഞ്ഞാലോ ഇമാമിന്റെ കൂടെ തന്നെ തിരിച്ചിങ്ങ് പോരണം, സുജൂദ് പൂർത്തീകരിക്കണം എന്നില്ല. ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഇരിക്കട്ടെ. തിലാവത്തിന്റെ സുജൂദ് വലിയ പുണ്യമാണ്. ഒന്നുകൂടെ പറയട്ടെ, പള്ളിയിൽ നിന്നൊരാൾ ഉറക്കെ ഓതിയിട്ട് നിസ്കരിക്കുകയാണ്, മഗ്രിബ് നിസ്കാരം നടക്കുകയാണ്, നമ്മുടെ പള്ളിയുടെ പുറത്തിങ്ങനെ അതേ പള്ളിയുടെ പരിസരത്തിങ്ങനെ നിൽക്കുകയാണ്, പള്ളിയിൽ നിന്നൊരാൾ ഖുർആൻ ഓതുന്നു, നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നു, അല്ലാതെ ഖുർആൻ ഓതുന്നു, തിലാവത്തിന്റെ ആയത്തുകൾ ഖുർആനില്ല, തിലാവത്തിന്റെ ആയത്തുകൾ വരുന്ന ആയത്തുകൾ പൂർണ്ണമായി നമ്മൾ ആരാധകരെ ഓതുന്നത് കേട്ടാൽ നമ്മൾ നിസ്കാരത്തിലല്ലെങ്കിലും ഇമാം സുജൂദിലേക്ക് പോയാലും ഇല്ലെങ്കിലും നമ്മൾ നിസ്കാരത്തിലല്ലെങ്കിലും നമുക്ക് സുജൂദ് ചെയ്യലും സുന്നത്താണ്. നിസ്കാരത്തിലാണെങ്കിൽ ഇമാമ് പോയാലേ സുജൂദിലേക്ക് പോകാൻ പാടുള്ളൂ, അല്ലാതെ സുജൂദിലേക്ക് പോയാൽ നിസ്കാരം ബാത്തിലായി പോകും. ഇരിക്കട്ടെ, ഇനി നിസ്കാരത്തിലല്ലെങ്കിൽ ഇമാമ് സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും ആ ആയത്ത് പൂർണ്ണമായി കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഫതഹുൽ മുഈനിൽ തന്നെ പറഞ്ഞത് കാണാം. ഇരിക്കട്ടെ, തിലാവത്തിന്റെ സുജൂദിന് വലിയ ബഹുമാനമാണ്. അപ്പൊ ഖുർആൻ ധാരാളം നമ്മൾ ഓതണം, തിലാവത്തിന്റെ സുജൂദ് നമ്മൾ ചെയ്യണം. അങ്ങനെ അമ്മാനെ വഴിപ്പെട്ട് അവൻ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലക്ക് റബ്ബിനെ സ്നേഹിച്ച് അവന്റെ പൊരുത്തം ലഭിച്ച് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ, ഇമാനുള്ള മുഅ്മിനീകളെ ഒരു കളിക്കാരൻ കളിക്കാൻ വേണ്ടി പോയതാണ്, പക്ഷേ റൂമിൽ വെച്ച് പെട്ടെന്ന് മരിച്ചുപോയി, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മരിച്ചുപോയി. ഏത് സമയത്തും വിളിച്ചാൽ പോകേണ്ടവരാ ഞാന്, ഏത് സമയത്തും റബ്ബ് വിളിച്ചാൽ പോകേണ്ടവരാ നമ്മള്. ഈ പാവപ്പെട്ട മുത്തല്ലിമ നാളെ വിദേശത്തേക്ക് പോകണമെന്ന് വിചാരിച്ച് അതേ അവന്റെ പോക്കിനുള്ള യാത്രകൾക്കൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്, വിസ ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്, പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ചെറിയ യാത്ര തിരിക്കുമ്പോ എത്രയാ നമ്മൾ ഒരുക്കുന്നത്? യാത്രക്ക് പോവുകയാണ് പറയുമ്പോ നാളെ തന്നെ നിങ്ങൾ യാത്രക്ക് പോവാണോ നിങ്ങൾ ഒരുങ്ങിയോ എന്നാ എല്ലാവരും ചോദിക്കുന്നത്? നാളെ നിങ്ങൾ എപ്പോഴാ വീട്ടിലെത്തിയിട്ട് ഒരുങ്ങുക എന്നാ എല്ലാവരും പേടിക്കുന്നത്? നാളെ രാവിലെ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുണ്ടെങ്കിൽ ഒരുപാട് ഒരുങ്ങാനുണ്ടാകൂലേ എന്നാ ചോദിക്കുന്നത്? ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ഉമ്മ എന്നോട് ചോദിച്ചു, നാളെ നിനക്ക് യാത്രയില്ലേ, നീ ഇപ്പോഴെവിടെയാ ഇത്രയും ദൂരെ വയലിന് പോകുന്നത്? ഞാൻ ഉമ്മാനോട് പറഞ്ഞു, എന്റെ ബാപ്പ തന്നെ പറഞ്ഞതാണ്. അപ്പൊ ഉമ്മ പറഞ്ഞു, വേഗം പോയിക്കോളൂ എന്ന്. ബാപ്പ ഉമ്മ സമ്മതവും തന്നു, അത് വേറൊരു വിഷയം. അതേ സ്ഥാനത്ത് ഇറങ്ങുമ്പോ എന്നോട് ഉമ്മ ചോദിക്കുകയാണ്, പോകാനുള്ളതൊക്കെ ഒരുക്കിയിട്ടുണ്ടോ പോലെ? ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരു രണ്ടു മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് പഠനത്തിനോ അല്ലാതെയോ ജോലിക്കോ നമ്മൾ യാത്രക്ക് വേണ്ടി തിരിക്കുമ്പോ എല്ലാരും നമ്മളോട് ചോദിക്കും,
കൊണ്ടു എന്താ ഒരുക്കി വെച്ചത്? മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു, എന്നാൽ എന്നോടും നിങ്ങളോടും സ്നേഹിച്ചിട്ടൊരു ചോദ്യം ചോദിക്കുന്നു, എന്ത് തയ്യാറ് ചെയ്തു വെച്ചു? എപ്പോഴാ ടിക്കറ്റ് എന്നറിയില്ല, എപ്പോഴാ തിരിച്ചു കൊണ്ടുപോവുക എന്നറിയില്ല, ഏത് സമയത്തും വിളിച്ചാൽ പോകേണ്ട യാത്ര. ആ യാത്രക്ക് വേണ്ടി നീ നിന്റെ ജീവിതത്തിൽ എന്തൊരുക്കി വെച്ച പോലെ. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, നീ ഒരുക്കി വെക്കേണ്ടത് കഫത്തുണിയല്ല, നീ ഒരുക്കി വെക്കേണ്ടത് കഫത്തുണിയല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തു നിന്ന് പരിപാടി കഴിഞ്ഞ് വരുമ്പോ അവിടെയുള്ള ഒരു നാട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഞങ്ങളെ പള്ളിയിലുള്ള മയ്യത്ത് കെട്ടിൽ വാങ്ങിച്ചു തന്നാണ് പെട്ടെന്ന് മരിച്ചുപോയി. പള്ളിയിൽ ഒരു ഉസ്താദ് വന്നിട്ട് പ്രസംഗിച്ചു, പ്രസംഗിച്ചപ്പോ പള്ളിയിലുള്ള ആളുകളൊക്കെ എഴുതി കൊടുത്തു, പള്ളിയിലേക്ക് അതേ ഒരു നല്ല മതിയെ മയ്യത്ത് കെട്ടില് വേണം. അപ്പൊ ഇയാള് പറഞ്ഞു, മയ്യത്ത് കെട്ടിൽ എന്റേതായിക്കൊണ്ടേ, ഞാനെങ്ങ് മരിച്ചു പോയാൽ കൊണ്ടുപോകുന്ന മയ്യത്ത് കെട്ടിൽ എന്റേത് തന്നെ ആകട്ടെ. മയ്യത്ത് കെട്ടില് വാങ്ങിച്ചു കൊടുത്തു. പിറ്റേ ദിവസം നല്ല അദ്ദേഹം അങ്ങ് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗപ്പൂത്തോ പാങ്ങിക്കൊടുക്കട്ടെ. ചോദിക്കട്ടെ ഇമാരുള്ള ഭൂമിനീങ്ങളെ, ഈ പാവപ്പെട്ട മുതല്ലിവിനെ വിളിക്കാൻ എപ്പോഴാണ് മലക്കുകൾ കോർഡർ കിട്ടുന്നത് എനിക്കറിയില്ല. ഈ പാവപ്പെട്ട മുതല്ലിവിന്റെ വീട് ഇവിടെ ഏകദേശം 160 കിലോമീറ്ററുകൾക്കപ്പുറത്താണ്. എന്നെ ഇവിടെ നിങ്ങൾ ആംബുലൻസിൽ കയറ്റിയിട്ട് നാട്ടിലേക്ക് തിരിച്ചേക്കുമോ എനിക്കറിയില്ല. ഞാൻ വന്ന കാറിൽ തന്നെ തിരിച്ചു പോകുമോ എനിക്കറിയില്ല. എവിടെ വെച്ച് വിളിച്ചാലും പോകേണ്ട യാത്രയില്ലേ, അതിൽ എയർപോർട്ടില്ല കേട്ടോ, അതിന് വിസ വേണ്ടതില്ല കേട്ടോ, ടിക്കറ്റ് വേണ്ടതില്ല കേട്ടോ. എവിടെ വെച്ച് വിളിച്ചാലും ഏത് സമയം വിളിച്ചാലും പോകണം. ആ യാത്രക്ക് വേണ്ടി എത്തൊരുക്കി വെച്ച മുസ്ലിമേ, മഹാനായ ഇമാമുലെ ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, നീ അറിയാതെ നിന്റെ കഫത്തുളി എവിടെയോ കാത്തിരിക്കുന്നുണ്ട്, നിന്റെ കഫത്തുടി നിന്നെയും കാത്തെവിടെയോ ഇരിക്കുന്നുണ്ട്. നീ പണം ചെലവഴിക്കേണ്ടതില്ല, നീ അങ്ങ് മരിച്ചു പോയാലും കഫത്തുളി നിന്നെ തേടിയെത്തിപ്പോയി. നീ കഫത്തുടിക്ക് പണം കൊടുക്കേണ്ടതില്ല, ആ കഫത്തുടിയിൽ പൊതിയാതെ ആരെയും കൊണ്ടുപോയിട്ടില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ ഫ്ലൈറ്റിലെ യാത്ര ചെയ്തിട്ടുള്ളൂ, സ്വന്തം ഫ്ലൈറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ കയറിയിട്ടുള്ളൂ, ഒരു തവണ ധരിച്ച വസ്ത്രം പിന്നെ ധരിച്ചിട്ടില്ല. ആ നിലക്കൊക്കെ ജീവിച്ചിരുന്ന വലിയ വലിയ ഭരണാധികാരികളില്ലേ, അവരും കയറിയില്ലേ ആറുകാലുള്ള മയ്യത്ത് കെട്ടിലിൽ. അങ്ങോട്ട് പോയത് ഫ്ലൈറ്റിൽ വലിയ ജാടയിലാണ്, വലിയ സൗകര്യത്തിലാണ്. തിരിച്ചു വന്നതോ ലഗേജിൽ വെറും പെട്ടിക്കൂട്ടിലാക്കിയിട്ട് അതേ മീൻ കൊണ്ടുവരുന്നത് പോലെ, നമ്മളെ നാട്ടിലൊക്കെ മീനെത്തിക്കുന്നത് പോലെ, ഐസ് പോലെ ഐസും അതുപോലെ എ സി വർക്ക് ചെയ്യിപ്പിച്ച് അതേ റെഫ്രിജറേറ്ററിലാക്കിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും നമ്മൾ കാണുന്നില്ലേ. കയ്യിൽ പൈസ ഇല്ലെങ്കിലും ചിലപ്പോൾ കഫത്തുണി നമുക്ക് കിട്ടിയേക്കാം. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയമാകുമ്പോഴേക്ക് സദഖ ചെയ്ത് കയ്യിലൊന്നുമില്ല. വഫാത്ത് നടന്നപ്പോ സഹാബത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാള് കുതില മുസ്അബ് ഇബ്നു ഉമൈർ, മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങള് കൊല ചെയ്യപ്പെട്ടു പോയി, ഷഹീദായി പോയി. കഫൻ ചെയ്യാൻ നോക്കുമ്പോ തല മറക്കുന്ന സമയത്ത് കാല് മറക്കാത്ത കയ്യുന്ന തുണിയില്ല, കാല് മറക്കുന്ന സമയത്ത് തല മറക്കാത്ത കയ്യുന്ന കഫൻ തുണിയില്ല. നബിയേ തലയുടെ ഭാഗം കഫൻ തുണിയിൽ പൊതിഞ്ഞിട്ട് കാലിന്റെ ബാലം പറഞ്ഞ് പുല്ല് പോലെയുള്ളൊരു സാധനം അത് ഉപയോഗിച്ചിട്ട് മറവി ചെയ്ത് മറവി ചെയ്യൂ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സഹാബത്തുണ്ടാക്കി വെച്ചത് വിലപിടിപ്പുള്ള കഫത്തുണിയല്ല, സഹാബത്തുണ്ടാക്കി വെച്ചത് വിലപിടിപ്പുള്ള കുപ്പായമല്ല. ചോദിക്കട്ടെ ഇമാനുള്ള ചെറുപ്പക്കാരെ, പുതിയ അപ്ലൈ ആകണമെന്ന് ആഗ്രഹിച്ചു,
പുതിയ പ്ലയായി നടക്കണമെന്ന് ചിന്തിച്ചു. മകന്റെ നിക്കാഹ് അത് നടക്കുന്ന സദസ്സിൽ നല്ല കുപ്പായം ധരിച്ചിറങ്ങണമെന്ന് ചിന്തിച്ചു. പുതിയ പ്ലയർക്ക് തന്റെ പ്രിയപ്പെട്ട മകനെ പുതിയ പ്ലയാക്കി വീട്ടിൽ നിറക്കാൻ വേണ്ടി മംഗലം നിശ്ചയിച്ചു, കല്യാണം നിശ്ചയിച്ചു. ആ ദിവസം മകന്റെ അതേ കല്യാണത്തിന്റെ ദിവസം പാപ്പ മരിച്ചു പോയി. നാദാപുരം ഭാഗത്ത് ഈ അടുത്ത് നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. പാപ്പയങ്ങ് മരിച്ചു പോയി, കല്യാണ പന്തലുമില്ലേ, മരിച്ച വീടായി പോയി. എവിടെ വെച്ച് വിളിച്ചാലും പോകളോ, ഏത് സമയത്ത് വിളിച്ചാലും പോകളോ. ഓ ഈമാനുള്ള ഭൂമികളെ, ആ യാത്രക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. മഹാനായ മഴയതുവിനെ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞത് തന്നെയാണ്, നാവിനെ സൂക്ഷിച്ച് ജീവിച്ചോ, അമലുകൾ കുറവാണെങ്കിലും മറ്റുള്ളവരെ കുറ്റവും പോരായ്മയും അതുപോലെ മറ്റുള്ള ഈ ആവശ്യമില്ലാത്ത ചർച്ചകളും ആവശ്യമില്ലാത്ത കുറ്റം പറയലും അതൊക്കെ ഒഴിവാക്കി ജീവിച്ചോ, ജീവിതത്തിൽ ആഹ്റത്തിലേക്ക് സമ്പാദിച്ചോ. റബ്ബ് സുബ്ഹാനഹു വതആല ആ ഹബീബായ നബിതങ്ങളെ വഴിപ്പെട്ട് സ്വർഗം വാങ്ങുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്നെ വഴിപ്പെട്ടോ അവൻ സ്വർഗത്തിൽ കടന്നു പോയി. വഴിപ്പെട്ട് ജീവിച്ചാൽ അവന്റെ റസൂലിനെ വഴിപ്പെട്ട് ജീവിച്ചാൽ അവര് മഹാന്മാരായ അമ്പിയ മുർസലികളെ കൂടെ സ്വർഗത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. അത് തന്നെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞത്, മൻ അതാഅനീ ആരെങ്കിലും എന്നെ വഴിപ്പെട്ട് ജീവിച്ചാൽ ദഖലൽ ജന്ന അവൻ സ്വർഗത്തിൽ കടന്നു പോയി. വമൻ അസാനീ ഞാൻ പഠിപ്പിച്ചതിനെതിരാര് പ്രവർത്തിച്ചോ ഫഖദ് അബാ അവൻ സ്വർഗം കൊണ്ട് വിലക്കപ്പെട്ടവനായി പോയി. അല്ലാ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാൻ, ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ കാക്കണം റഹ്മാൻ. റബ്ബേ നിന്റെ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ആ ഹബീബായ നബിതങ്ങളുടെ പൂമുഖം കണ്ട് മരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാന്. അതിന് ഞങ്ങളെ ഈ മജ്ലിസ് നീ കാരണമാക്കണം റഹ്മാന്. റബ്ബേ ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കരുത് റഹ്മാന്, ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കരുത് റഹ്മാന്. ഒരുപാട് ഉറൂസുകളിലും ഇതുപോലെയുള്ള നല്ല നല്ല മജ്ലിസുകളിലും പങ്കെടുക്കാനും ധാരാളം ഇൽമു പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും മരിക്കുന്ന സമയത്ത് ആ ഹബീബായ നബിതങ്ങളെ കണ്ട് മരിക്കാനും സ്വർഗം കണ്ട് മരിക്കാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. ഈമാനില്ലാതെ ചത്തു പോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ. അതിന് കാരണമാകുന്ന ബിദ്അത്ത് പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മബാപ്പമാരെ കാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ കാക്കണം റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണം റഹ്മാനെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അല്ലാ നീ തന്ന ഹിദായത്തിന്റെ വെളിച്ചം നീ തിരിച്ചു ചോദിക്കരുത് റഹ്മാനെ. മരിക്കുന്ന സമയത്തും ഈമാനോടെ മരിക്കുന്ന സാലിഹീകളിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞവരെ നീ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ്മാരെ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ സഹപാഠികളെ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ വയതിന്റെ മജ്ലിസിൽ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഒരുമിച്ചു കൂടുന്ന മുഅ്മിനീങ്ങള് മുഅ്മിനാത്തുകൾ ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകളിലുണ്ടോ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തണേ. അല്ലാ ഞങ്ങളെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് വല്ലാഖിബത്തുൽ മുത്തഖീൻ മുത്ത
കുറ്റകൃതികൾക്ക് ലഭിക്കുന്ന അവസാനത്തെ വിജയമാണല്ലോ. ഭൗതിക ലോകത്തെ പരീക്ഷകളോ ഭൗതിക ലോകത്തെ പരീക്ഷണങ്ങളോ അവിടെയുള്ള വിജയങ്ങളോ ശരിയായ വിജയമല്ലല്ലോ. മരിക്കുന്ന സമയത്തുള്ള യഥാർത്ഥത്തിലുള്ള വിജയം കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ അനുഗ്രഹിക്കണേ അല്ലോ. റബ്ബേ, ഈ പാവപ്പെട്ട മുത്തല്ലിമ വയല് പറഞ്ഞു കൊടുക്കാൻ അർഹതയുള്ളവനല്ല, വയല് പറയാൻ അറിയുന്നവരുമല്ല. ഉപദേശിക്കണമെങ്കിലും ഞാൻ നന്നാകട്ടെ, പക്ഷേ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു, ഹഖുൽ മുസ്ലിമീനിൽ മുസ്ലിമീസിദുൻ, മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനീ, മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളോട് ആറ് വിഷയത്തിൽ കടപ്പാടാണ്. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങളോട് നസീഹത്തിന് ആവശ്യപ്പെട്ടാൽ, വയന്ന് പറയാൻ ആവശ്യപ്പെട്ടാൽ, ഫൽസഹലവും നിങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു. ആ വാക്ക് കേട്ട് എഴുന്നേറ്റ് നിന്നതാണ് ഈ പാവപ്പെട്ട മുത്തയല്ലിമിനെ പ്രതീക്ഷിച്ചല്ല പലരും ബാപ്പനെ പ്രതീക്ഷിച്ചു വന്നവരാണ്. അവിടുന്ന് പറയുന്ന ഇൽമും അവിടുന്ന് പറയുന്നത് പോലെ ഇഖ്ലാസോടെ പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷേ സൗണ്ട് ഉണ്ട് എന്ന് ചിലപ്പോ പലരും പറയാറുണ്ട്. സൗണ്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ഇഖ്ലാസ് അല്ലേ വേണ്ടത്. അല്ലാ, നീ ഞങ്ങൾക്ക് ഇഖ്ലാസിനെ ചിത്തറുള്ള ബ്രഹ്മാല്, തഖ്വനെ ചിത്തറുള്ള ബ്രഹ്മാല്, കാപട്യമുള്ളവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാല്. പറയുന്നത് പോലെ പ്രവർത്തിക്കാത്ത യഹൂദികളുടെ പണ്ഡിതന്മാരെ പോലെ, മുത്തല്ലിമീകളെ പോലെ, പാവപ്പെട്ട മുത്തല്ലിമീകളായ ഞങ്ങള് നീ അതപ്പതിച്ച് കളയരുതേ. അല്ലോ, നിന്റെ ഹബീബായ ലവിതങ്ങളെ പൊരുത്തം ലഭിക്കുന്ന സ്വാലിഹികളിൽ നീ ഞങ്ങളെ പെടുത്തണേ. അല്ലോ, തുടങ്ങിയ ഹൃദയത്തിന് ആത്മാവിൽ വരുന്ന വലിയ വലിയ രോഗങ്ങള് അത് ഞങ്ങൾ ആക്ടിവത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചത്? ഞങ്ങളെ അമലുകളൊന്നും സ്വീകരിക്കാതിരിക്കപ്പെടാൻ അത് തന്നെ മതിയാകുമെന്നല്ലേ പറഞ്ഞത്? അല്ലാ, ശരീരത്തിന്റെ രോഗത്തെക്കാൾ വലിയ പ്രയാസമാണല്ലോ ആ രോഗം. അത്തരം ഒരു രോഗവും പാവപ്പെട്ട മുത്തല്ലിമികളായ ഞങ്ങൾക്ക് തരല്ല. അല്ലാ, ഇഖ്ലാസിനെ ചിത്തരണയല്ലോ, തഖ്വനെ ചിത്തരണയല്ലോ. ഇവിടെ കിടക്കുന്ന സർവമഹാന്മാരുടെയും പറക്കത്തുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണയല്ലോ. അവരൊക്കെ നയിച്ച നല്ല വഴിയിൽ നിന്നെ പിന്തുടർന്ന് ജീവിച്ചു നിന്നെ പൊരുത്തം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ. അല്ലോ, ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് ഏകദേശം 100-160 കിലോമീറ്ററുകൾക്കപ്പുറം ഒരു സ്ഥലത്തെ പരിപാടിക്ക് ചെന്നപ്പോ സ്റ്റേജിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ചെറിയ മുത്തല്ലിമാണെന്ന് പ്രസംഗത്തിൽ പറഞ്ഞത്, എന്നാലും നിങ്ങൾ പേരോട് ഉസ്താദിന്റെ മോനല്ലേ? ഞാൻ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു പോയ ആളാണ്. ഈ കയ്യിൽ കിടക്കുന്ന ചെറിയ കുട്ടിയോ രണ്ട് കിഡ്നിയുമില്ല. നിങ്ങൾ ഒരുപാട് സാസിൽ പോകുന്ന ആളല്ലേ, ഒന്ന് ദയ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാ, നീ സലാമത്ത് നൽകണേ. അല്ലോ, ഞങ്ങളെ നീ കിഡ്നിയില്ലാത്തവരാക്കരുതേ. അല്ലോ, ഞങ്ങളെ മജ്ലിസിൽ ആരെങ്കിലും അത്തരം പ്രയാസം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ ഔലിയാക്കളെ ഹഖുകൊണ്ട് നീ സലാമത്ത് നൽകണേ. അല്ലോ, ഞങ്ങള് പറഞ്ഞ ഹദീസുകളെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളോ നീ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ. അല്ലോ, ഏത് രോഗവും മാറ്റാൻ നിരക്കേ കഴിയൂ. ഒരു ഡോക്ടർക്കും കഴിയൂല, ഒരു മുതലാളിക്കും കഴിയൂല, ഒരു വൈദ്യർക്കും കഴിയൂല, ഒരു പണത്തിനും കഴിയൂല, നിരക്കേ കഴിയൂ. നീ തന്നെ ശിഫ നൽകണേ. അല്ലോ, നീ തന്നെ ശിഫ നൽകണേ. അല്ലോ, കണ്ണൂർ ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ ഇടക്കിടെ ഫോണിൽ വിളിച്ചിട്ട് പറയും, ചെറിയ പ്രായമാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, മുഖത്ത് ചെറിയൊരു അടയാളം വന്നപ്പോൾ വെള്ളപ്പാണ്ടാണെന്ന് സംശയിച്ചിരുന്നു. ഡോക്ടർമാരെ കണ്ടപ്പോ വെള്ളപ്പാണ്ടാണെന്ന് പറഞ്ഞു. ഇപ്പൊ ശരീരത്തിനൊട്ടാകെ പടർന്നുപോയി. കരഞ്ഞടക്കടെ വിളിച്ചു പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ട്.
നീ സലാമത്ത് നൽകണേ അല്ലാ, നിന്റെ ഖുർആനിന്റെ ഹഖ് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സലാം അങ്ങനെ രോഗം മാറ്റിയതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നിന്റെ ഖുർആനിന്റെ ഹഖ് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. അത്തരം രോഗം ഇവിടെ വന്നവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്കാർക്കും അത്തരം രോഗം തന്നു നീ പരീക്ഷിക്കരുതേ അല്ലാ. വരുന്ന വഴിയിലും ക്യാൻസറിന്റെ വിഷമം പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാ നീ സലാമത്ത് നൽകണേ അല്ലാ. ആരോഗ്യമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയൂല. ഞങ്ങളെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ നല്ല ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖിലെത്തരണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള മാറാരോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുതേ അല്ലാ. കീറി മുറിക്കുന്ന ഒരു രോഗവും തരല്ല അല്ലാ. ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ്. നിന്റെ അമ്പിയാവുസലികളെ പോലെ ഔലിയാക്കളെ പോലെ ക്ഷമിക്കാനൊന്നും ഞങ്ങൾക്ക് ഈ മാറില്ല. നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. അത്ര രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങൾ ഒരുപാട് യാത്രയില്ലവരാണ്. ഞങ്ങളെ പിതാ എന്റെ പ്രിയപ്പെട്ട പിതാവും ഞങ്ങളെ നേതാക്കളും ഒക്കെ ഒരുപാട് യാത്രയില്ലവരാണ്. നീ ഹിഫ്ദ് നൽകണേ അല്ലാ. നിന്റെ ഹിഫ്ദ് നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നിന്റെ കാവൽ തരണേ അല്ലാ. റോഡിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്ന അവസ്ഥ നീ ഞങ്ങൾക്ക് തരല്ല അല്ലാ. അല്ലാ നിന്റെ പൊരുത്തം ലഭിക്കുന്ന നല്ല സാലിഹികളിൽ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിപ്പെട്ട് ജീവിക്കുന്ന സാലിഹികളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ജീവിതത്തിലെ വലിയ അഭിലാഷമാണ് ഏതൊരു മുഅ്മിനിലും അഞ്ചു നേരം അസ്സലാമു അലൈക അയ്യുഹൽ നബിയൂ നിസ്കാരത്തിൽ ഞങ്ങൾ വിളിച്ച് സലാം പറയുന്നു ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബായ നബിതങ്ങളോട്. ആ നബിതങ്ങളെ പ്രിയപ്പെട്ട ഹബീബിന്റെ മദീന റൗദത്തുൽ മിൻ റിയാദിൽ സ്വർഗപ്പുതോപ്പാണെന്ന് നബിതങ്ങൾ പഠിപ്പിച്ച മദീനയിലെത്തി ഹബീബായ നബിതങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് പലതവണ സലാം പറയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. തൗഫീഖിന് തരണേ അല്ലാ. ഹജ്ജിനും ഉംറക്കും കൊടുത്തിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട്. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. എന്ത് തടസ്സമുണ്ടോ നീ തന്നെ നീക്കിത്തരണേ അല്ലാ. ഹബീബായ നബിതങ്ങളെ മദീന കാണാൻ നീ ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാ. മരിക്കുന്ന സമയത്ത് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ വന്നിട്ട് പറഞ്ഞില്ലേ ഉസ്മാനേ, അതെ നിങ്ങളെ നോമ്പുതുറ ഇന്നത്തെ നോമ്പുതുറ എന്റെ കൂടെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശഹീദാകുന്നതിന്റെ മുമ്പ് അതേ നബിതങ്ങൾ വന്ന് പറഞ്ഞല്ലോ, അത് മഹാന്മാർക്ക് കിട്ടുന്ന വലിയൊരു ആദരവാണ്. റബ്ബേ ആ മഹാന്മാരൊക്കെ സ്നേഹിച്ചതിനു പകരം ഞങ്ങൾക്കൊന്ന് അത്തരം ഹബീബായ നബിതങ്ങളെ കണ്ടിട്ടുള്ളൊരു മരണം തരണേ അല്ലാ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. മക്കളില്ലാതെ വേർക്കാൻ പറഞ്ഞവരുണ്ട്. ഇവിടെ വന്നപ്പോഴും കയ്യിൽ സിറാജുൽ ഹുദയിലേക്ക് സംഭാവന തന്നിട്ട് മക്കളില്ലാതെ വേർക്കണം എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ നീ ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. ആഹ്റത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കി തരണേ അല്ലാ. ഇത് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, എപ്പോഴും നിന്നോട് തേടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ മക്കൾ നന്നാകണം, ഞങ്ങളെ മക്കൾ ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നതാകണം. ഇതാഗ്രഹിക്കാത്തൊരു ബാപ്പയുണ്ടാകൂലല്ലോ. ഇതുപോലെ എന്റെ ബാപ്പയും എന്റെ ഉമ്മയും ഞാൻ നന്നാകാശിക്കുന്നു. അമ്മാ നീ ഞങ്ങളെ നന്നാക്കി തരണേ അമ്മോ. അവർക്ക് ദുന്യാവിലും ആഹ്റത്തിലും സന്തോഷം മാത്രം നൽകുന്ന മക്കളാക്കി തരണേ അമ്മോ. അവരെ ജീവിതത്തിൽ ദുന്യാവിലോ ആഹ്റത്തിലോ ഞങ്ങളെ കൊണ്ടൊരു വിഷമം നൽകരുതേ അമ്മോ. അവർക്ക്
ഞങ്ങളെ കൊണ്ടു ഞങ്ങളെ ചേട്ടാ ഒരു ജന്മവരെ കൊണ്ടു അവരെ ജീവിതത്തിലും ദുനിയാവിലും ആഹ്റത്തിലും ഒരു ടെൻഷൻ നൽകരുതേ അല്ലോ. ആ വിധത്തിൽ നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലോ. ഞങ്ങളെ മക്കളെയും നന്നാക്കി തരണേ അല്ലോ. ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ഏത് നിലക്ക് സംഭവിച്ചു പോയ തെറ്റുകളാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിന്റെ കാരുണ്യം പഠിപ്പിച്ചിട്ടല്ലേ ഖുർആൻ തുടങ്ങിയത് തന്നെ. ആ കാരുണ്യം പ്രതീക്ഷിച്ച് നിന്നിലേക്ക് ഈ പുലർച്ച സമയത്ത് മഹാത്മാരെ മുൻനിർത്തി ഞങ്ങൾ കൈ ഉയർത്തിയിട്ട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് മാപ്പ് തരണയല്ലോ. ഞങ്ങളെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സർവ തെറ്റുകളും മാപ്പാക്കാതെ ഞങ്ങളെവിടെ നീ തിരിച്ചേക്കരുതേ അല്ലോ. തെറ്റിനാൽ കറുത്തുപോയ ഞങ്ങളെ ഹൃദയത്തെ നീ ഒന്ന് കഴുകി വൃത്തിയാക്കി തരണേ അല്ലോ. നിന്റെ മഹാത്മാരെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയവരാ ഞങ്ങള്. നിന്റെ പൊരുത്തം ലഭിച്ച മഹാത്മാരെ പൊരുത്തം ലഭിക്കണോ എന്ന് ചിന്തിച്ച് ഒരുമിച്ച് കൂടിയവരാ ഞങ്ങള്. ഞങ്ങളെ ഞങ്ങളെ കയ്യ നീ തട്ടിക്കളയല്ലോ. ഞങ്ങൾക്ക് മാപ്പ് തരണയല്ലോ. ഞങ്ങളെ ഉപ്പവാപ്പമാർക്ക് പൊറുക്കണയല്ലോ. പാവപ്പെട്ടവന്റെ ഉമ്മാമമാര് മുഴുവനും സ്വദേ കബറിലേക്ക് പോയി. എല്ലാ ഉപ്പാപ്പമാരും കബറിലേക്ക് പോയി. അവരവസ്ഥ ഞങ്ങൾക്കറിയില്ല. നീ കബറ് സ്വർഗമാക്കണയല്ലോ, വിശാലത നൽകണയല്ലോ. അവർക്കും നീ പൊറുക്കണയല്ലോ, ഞങ്ങൾക്കും നീ പൊറുക്കണയല്ലോ. ഞങ്ങളെ ഉമ്മബാപ്പമാര് ജീവിച്ചിരിപ്പുള്ളവർക്ക് നീ ദീർഘായുസ് നൽകണയല്ലോ, ആഫിയത്ത് നൽകണയല്ലോ. ഭാര്യ മക്കള് ജീവിച്ചിരിപ്പുള്ളവർ ദീർഘായുസ് നൽകണയല്ലോ, ആഫിയത്ത് നൽകണയല്ലോ. ഈ മജ്ലിസിൽ വന്നവരി പറയപ്പെട്ടവരിൽ പലരും മരിച്ചു പോയവരുണ്ട്. അവരെ കബറും നീ സ്വർഗമാക്കണേ അല്ലോ, നീ വിശാലമാക്കണേ അല്ലോ. അല്ലാ ഞങ്ങളെ ഈ പ്രഭാഷണവും ഞങ്ങൾ പറഞ്ഞ ആയത്തുകളും ഞങ്ങളെ ഹദീസൊന്നും ദുനിയാവിന് വേണ്ടിയുള്ളതാക്കരുതേ അല്ലോ. ഞങ്ങൾക്ക് ആഹ്റത്തിലെ ഫലം കിട്ടുന്നതാക്കണേ അല്ലോ. ഞങ്ങളെ ഉപ്പവാപ്പമാർക്ക് ആഹ്റത്തിൽ ഗുണം ചെയ്യുന്നതാക്കണേ അല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة فقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين إيمان المؤمنين قال إباو പെട്ട മുതഅല്ലിം ഒരിക്കലും നിങ്ങളൊക്കൊന്ന് വേദം പറഞ്ഞിട്ട് നന്നാകണം എന്ന് വിചാരിച്ചു വന്നതല്ല. ആദ്യം ഞാൻ നന്നാകണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രസംഗിക്കുന്നവർ കുറേ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ സ്വന്തത്തിലൊരു ബോധം വരും, ജനങ്ങളെ നന്നാക്കിയിട്ട് ഞാനൊന്ന് നന്നാകട്ടെ എന്നൊരു ബോധം ഏതോ ഒരു കാലത്ത് വരും എന്നുള്ള പ്രതീക്ഷയിൽ മാത്രമേ ഞാൻ പ്രസംഗിക്കാറുള്ളൂ. ഒക്കെ ഞാനൊന്ന് നന്നാകാൻ ദ്വാരക്കണം. അല്ലാഹു നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. ഞാൻ ഒരു ചെറിയൊരു മുതാല്ലിമാണ്. ഒരുപാട് ഉസ്താദുമാര് സയ്യിദന്മാര് അവരൊക്കെ എന്തെങ്കിലും ഒന്ന് പ്രസംഗിക്കണം, ബാപ്പക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് പകരയച്ചതല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എഴുന്നേറ്റ് നിന്നതാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസിലോ ആഹ്റത്തിലോ ഇരിക്കുന്ന ഒരു മജ്ലിസായി നമ്മളൊന്ന് കബൂൾ ചെയ്യട്ടെ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ ഞാൻ ഒരു ഒരു മുതാല്ലിമാണെന്ന നിലക്ക് മുതാല്ലിമികളെപ്പോഴും വിട്ടുവീഴ്ച ചെയ്യപ്പെടേണ്ടവരാണ്. നിങ്ങളൊക്കെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന വസീയത്തോടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അള്ളാഹുവേ ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ആഹ്റത്തിൽ വലിയൊരു മുതൽക്കൂട്ടാക്കി തരണം. റഹ്മാനെ എല്ലാ മജ്ലിസിലും പങ്കെടുത്തവർക്ക് എല്ലാ മജ്ലിസിലും ദയ ചെയ്യവരുണ്ട്. എവിടെ സിയാറത്തിന് പോയി
ആയാലും എപ്പോഴും ദ്വാരക്കാറുണ്ട്. പാവപ്പെട്ട മുത്തലിബിന് കുടുംബത്തിനും നിങ്ങളും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ദുആയിൽ മറന്നു പോകരുത്. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാന്മാരെ മഹത്വം പറയുമ്പോ ഹദീസ് പറയുമ്പോ തബറുക്കിന് വേണ്ടി എഴുന്നേറ്റ് നിർത്തിയതാണ്. ഏതെങ്കിലും പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും എഴുന്നേറ്റ് നിന്നിട്ടോ അല്ലാതെയോ പറഞ്ഞതുകൊണ്ടോ വിഷമത്തോട് പോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ദുആയിൽ മറന്നു പോകരുത്. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ നാളെ ഈജിപ്തിലേക്ക് പോവാണ്. ഇന്നലെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. ഇവിടെയുള്ള സംഘാടകർ വിളിച്ചിട്ട് ബാപ്പനോട് അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ബാപ്പനോട് പറഞ്ഞൊരു ബർക്കത്താണ്, നീ പോയിക്കോളൂ, അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയെങ്കിൽ വലിയ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. നിങ്ങളൊക്കെ ദ്വാരക്കളോ പോയിട്ട് നല്ല പഠിച്ചിട്ട് തിരിച്ചു വരാനാ ബാപ്പ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. പഠിച്ചിട്ട് നല്ല നാഫിയായ ഇൽമുമായി തിരിച്ചു വരാനുള്ള തൗഫീഖ് നിങ്ങളൊക്കെ ദ്വാരക്കളോ. അല്ലാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമിനെ നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരട്ടെ. ദുആയിൽ മറന്നു പോകരുതെന്ന വസിയത്തോടെ ഇനിയും വന്ന് ധാരാളം ദീനിന് സേവനം ചെയ്യാൻ എന്തൊക്കെയോ ഇനിയും ആവശ്യം. ഇൽമു വേണം, തഖ്‌വ വേണം, ഇഖ്ലാസ് വേണം. അതൊക്കെ നിങ്ങൾ ദ്വാരക്കണമെന്ന വസിയത്തോടെ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു.